ഭാഗമായിട്ടാണ് അല്ലേ? അപ്പൊ നിങ്ങൾ സ്കൂളുകളിൽ സാധാരണ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. നമ്മൾ പ്ലാനറ്റോറിയത്തിലും ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. നമ്മള് എല്ലാ വർഷവും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ക്വിസ് കോമ്പറ്റീഷൻ നടത്താറുണ്ട്, പെയിന്റിംഗ് കോൺടെസ്റ്റ് നടത്താറുണ്ട്, എലക്യൂഷൻ കോൺടെസ്റ്റ് നടത്താറുണ്ട്. നമ്മൾ ഈ വർഷം കൊറോണ ആയതുകൊണ്ട് നമുക്ക് നേരിട്ടിട്ട് നിങ്ങളെ ഇവിടെ പ്ലാനറ്റോറിയത്തിൽ ഇൻവൈറ്റ് ചെയ്യാനോ നമുക്ക് അവിടെ വന്ന് ചെയ്യാനോ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ മോഡിൽ പോകുന്നത്. എനിവേ, നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മാജിക്സ് ആണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മാജിക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, അതോടൊപ്പം തന്നെ സയൻസും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമായിട്ട് നമ്മളെ സയൻസ് മാജിക് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് എക്സ്പെരിമെന്റിലൂടെയാണ്. എന്റെ കയ്യിൽ നിങ്ങൾക്കൊരു സ്പ്രെയർ കാണും അല്ലെ? ഇതുപോലെയുള്ള സ്പ്രെയർ ഒരു പക്ഷേ നിങ്ങൾ ബാർബർ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് ബാർബർ ഷോപ്പിലെ സ്പ്രെയർ അല്ല, നമ്മളെ കെമിസ്ട്രി ലാബിലെ സ്പ്രെയർ ആണ്. ഈ ഒരു സ്പ്രെയർ ഉപയോഗിച്ചിട്ട് എന്റെ കയ്യിൽ അതുപോലെ തന്നെ ഇതൊരു ദ്രാവകമുണ്ട്, ലിക്വിഡ്. ഈ ഒരു ദ്രാവകം ഉപയോഗിച്ച് ഞാൻ തിരികെ മാജിക് കാണിക്കാൻ പോവാണ്. ഇവിടെ ഇപ്പൊ ഇതാ ഇവിടെ ഒരു പേപ്പർ ഉണ്ട്. അപ്പൊ തന്നെ ഞാൻ ഇവിടെ സ്പ്രേ ചെയ്യാൻ, എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ സ്പ്രേ ചെയ്യാന് കാണുന്നില്ലേ എല്ലാരും? അവിടെ എന്തോ ഒരു കളർഫുൾ ആയി തെളിഞ്ഞു വന്നിട്ടുണ്ടല്ലോ അല്ലെ? കണ്ടല്ലോ അല്ലെ? അപ്പൊ ഒന്ന് തിരിച്ചു വെക്കാം. പഠിക്കാൻ പറ്റുന്നുണ്ടോ? തലതിരിഞ്ഞൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക, നിങ്ങളെ ക്യാമറയുടെ ഒരു ഇഷ്യൂ കാരണം അല്ലെ? അപ്പൊ ഞാൻ എഴുതിയത് നിങ്ങൾ മനസ്സിലാക്കിക്കും. ഞാൻ എഴുതിയത് ഇതാ WELCOME, വെൽക്കം എന്നാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ കാണുന്നത് ഒരു സിമ്പിൾ വെൽക്കം എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ കളർലെസ് ആയിട്ടുള്ള ഒരു പേപ്പറിലേക്ക് ഞാൻ കളർലെസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് സ്പ്രേ ചെയ്തത്. പ്രത്യേകിച്ച് ഒരു കളറും ഇല്ലാത്ത ഒരു ദ്രാവകമാണ് ഞാൻ സ്പ്രേ ചെയ്തത്. പിന്നെ എങ്ങനെയാണ് പിങ്ക് കളർ വന്നിട്ടുണ്ടാവുക? പിങ്ക് കളർ എങ്ങനെയാ വന്നിട്ടുണ്ടാവുക? അപ്പൊ നിങ്ങള് ആർക്കെങ്കിലും കൃത്യമായിട്ട് അറിയെങ്കിൽ എല്ലാവരും കൂടെ മൈക്ക് ഓൺ ആക്കരുത്, ഒരാൾക്ക് ഞാൻ ചാൻസ് തരാം. ഫസ്റ്റ് വരുന്ന ഒരാൾക്ക് എന്ത് കൃത്യമായിട്ടുള്ള ആൻസർ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്തിട്ട് ഒന്ന് നിങ്ങളുടെ എന്താണ് ആൻസർ അതൊന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ഒരു എന്താണോ നിങ്ങളുടെ ആൻസർ അത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ആൻസർ അറിയാൻ ഉറപ്പുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. എല്ലാവരും കൂടി മൈക്ക് ഓൺ ആക്കരുത്, ഒരാൾ ഫസ്റ്റ് ഒരാൾ. മാഞ്ഞു പോയത് കൊണ്ട് നമുക്കിത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണോ അല്ലെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണോ എന്നുള്ളത് ഇതിലൊരു ക്ലൂ ആണ്. അതായത് ഞാൻ യൂസ് ചെയ്തിരുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരുന്നെങ്കിൽ വെൽക്കം എന്നുള്ളത് ഇങ്ങനെ അവിടെ തന്നെ നിന്നേനെ. പക്ഷെ ഇപ്പം വെൽക്കം കാണുന്നുണ്ടോ? ഇല്ല, അത് ഡിസപ്പിയർ ആയിപ്പോയി, മാഞ്ഞുപോയി അല്ലെ? ഇവിടെ മാഞ്ഞു പോയത് കൊണ്ട് ഇതിന്റെ അർത്ഥം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അമോണിയ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ലിക്വിഡാണ്. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ ഉപയോഗിച്ച ഏത് ബേസാണ്? അമോണിയ ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരുന്നെങ്കിലോ വെൽക്കം എന്നുള്ളത് അവിടെ തന്നെ തെളിഞ്ഞു കണ്ടേനെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഉപയോഗിച്ചത് ഒരു ബേസ് ആണ്. ഏത് ബേസ് ആണ്? അമോണിയ ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണോ യൂസ് ചെയ്തിരുന്നെങ്കിലോ ഇവിടെ അത് കൃത്യമായിട്ട് തെളിഞ്ഞു നിന്നേനെ. പക്ഷെ അമോണിയ ഹൈഡ്രോക്സൈഡ് അതുകൊണ്ട് അത് ഡിസപ്പിയർ ചെയ്ത് പോയി, അതൊരു വീക്ക് ബേസ് ആണ്, അതുകൊണ്ടാണ് ഇവാപറേറ്റ് ചെയ്ത് അങ്ങനെ പോയത്. ഓക്കെ, അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. ഇനി നിങ്ങൾക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതി കാണിച്ചു തരാം. അപ്പൊ നമ്മളിപ്പോ വെൽക്കം എക്സ്പെരിമെന്റ് കണ്ടു, ഇനി അടുത്തേക്ക്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യമാണ്, അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാം, ഫിനോഫ്തലിൻ ഇസ് ആൻ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ. ഞാൻ പറഞ്ഞു ആ കാര്യങ്ങൾ, ഇറ്റ് ഗിവ്സ് പിങ്ക് കളർ ഇൻ ബേസിസ്. അത് പിങ്ക് കളറാണ് ഒരു ആൽക്കലിയിൽ തരുന്നത്, ആസിഡിൽ കളർലെസ് ആണ്. അപ്പൊ ആസിഡിൽ കളർലെസ് ആണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടി നമുക്ക് അടുത്ത എക്സ്പെരിമെന്റിലേക്ക് പോവാം. ഇനി നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഞാൻ ഈ ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ ഉപയോഗിച്ച് ഇവിടെ ഒരു ബീട്രൂട്ട് ജ്യൂസ് പോലെ ഉണ്ടാക്കാൻ പോകും. ഇത് കാണാം, അപ്പൊ നമുക്ക് കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് ഞാൻ ഉണ്ടാക്കാൻ പോണെ. ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു പൗഡർ ഉണ്ട്, ഇതൊരു സോഡിയം കാർബണേറ്റ് പൗഡർ ആണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫിനോഫ്തലിൻ ഒഴിക്കുകയാണ്. കണ്ടോ, കാണുന്നില്ലേ നിങ്ങൾ? നല്ല പിങ്ക് കളർ വന്നു അല്ലെ? അപ്പൊ ഞാൻ ബീട്രൂട്ട് ജ്യൂസ് എന്ന് ഉദ്ദേശിച്ച ഇതായിരുന്നു, തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണ് ബീട്രൂട്ട് ജ്യൂസ് എന്ന്. അപ്പൊ നല്ല പിങ്ക് കളറിലുള്ള ഒരു സംഗതി ആയിട്ടുണ്ട്. ഇത് കളർലെസ് ആയിരുന്നു, അത് ഞാൻ ഒഴിച്ച് ലിക്വിഡ് കളർലെസ് ആയിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തു, നല്ല ഇതൊക്കെയാണല്ലോ, ഇത് മതിയല്ലോ. അപ്പൊ ആ പിങ്ക് കളറിലുള്ള ലിക്വിഡ് ആണ് വന്നത്. ഇനി എനിക്കിതിനെ കളർലെസ് ആക്കണം. അപ്പൊ ഞാനിതാ ഈ ഒരു പൗഡറിലേക്ക് കുറച്ച് കളർലെസ് ആയിട്ടുള്ള ലിക്വിഡ് ഉപയോഗിച്ചപ്പോ പിങ്ക് കളർ വന്നു. അപ്പൊ നേരത്തെ എക്സ്പ്ലെയിനിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായിട്ടുണ്ടാവും, ഞാനിവിടെ എടുത്തിരുന്നത് ഒരു ഫിനോഫ്തലിനും അതുപോലെ ഒരു ബേസും ആണ്. അപ്പൊ ഞാനിതിൽ ഉപയോഗിച്ചിരുന്ന പൊടി ഏതാ, സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു പൊടിയാണ്. ആ പൊടിയിലേക്ക് ഫിനോഫ്തലിൽ ഒഴിച്ചപ്പോൾ നേരത്തെ പോലെ പിങ്ക് കളർ വന്നു. ഇനി എനിക്ക് ഈ പിങ്ക് കളർ വേണ്ട, ഞാനിതിനെ മാറ്റാൻ പോണേ. അത് നാരങ്ങ സോഡ പോലെ അതാ പതച്ച് പൊങ്ങുന്നുണ്ട് അല്ലെ, പതഞ്ഞ് പൊങ്ങുന്നുണ്ട് അമ്പ. അപ്പൊ ഇതൊരു ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് എന്തായിരിക്കും, ആസിഡ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ ആണ് ഇപ്പൊ കണ്ടത്. ആദ്യം നമ്മൾ ഫിനോഫ്തലിൽ എടുത്തു, ഫിനോഫ്തലിലേക്ക്
ഒരു ബേസ് ഉപയോഗിച്ചു അപ്പോൾ അത് പിങ്ക് കളർ വന്നു പിന്നെ അതിലേക്ക് എന്ത് എടുത്തു ആ നമ്മൾ വീണ്ടും ഒരു ആസിഡ് ഒഴിച്ചപ്പോൾ അത് കളർലെസ് ആയി മാറി അപ്പോൾ അങ്ങനെയുള്ള ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ ആണ് ഇപ്പോൾ കണ്ടത് ഇന്ന് സ്ലൈഡ് അപ്പോൾ ആ വാട്ടർ ഇൻഡ്യൂസ്ഡ് ബീറ്റ്റൂട്ട് ജ്യൂസ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത് അതിൽ ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ പറഞ്ഞു ഫിനോഫ്തലിൻ ഉപയോഗിച്ചു സോഡിയം കാർബണേറ്റ് ഉപയോഗിച്ചു അതുപോലെ അടുത്ത സ്ലൈഡ് സോഡിയം കാർബണേറ്റ് ഉപയോഗിച്ചു അതുപോലെ നമ്മൾ അസറ്റിക് ആസിഡ് ഉപയോഗിച്ചു അപ്പൊ ഈ മൂന്ന് സാധനങ്ങളാണ് ഉപയോഗിച്ചത് അസറ്റിക് ആസിഡ് ഉപയോഗിച്ചപ്പോഴാണ് എന്ത് അത് കളർലെസ് ആയി മാറിയത് ഓക്കെ അപ്പൊ ആ രണ്ട് റിയാക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു ഇനി അടുത്തില്ല അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതി കാണിച്ചുതരാം ഒരു പക്ഷേ നിങ്ങൾക്ക് മാജിക് പോലെയൊക്കെ തോന്നും പക്ഷെ മാജിക് അല്ല അതിന്റെ വലിയൊരു സയൻസ് ഉണ്ട് ഇത് പറഞ്ഞു അപ്പോ അതാ നിങ്ങൾക്ക് എന്റെ കയ്യില് ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് കാണാം കേട്ടോ സ്റ്റീൽ ഗ്ലാസ് കാണാം ഇവിടെ ഒരു സ്റ്റിക്ക് ഉണ്ട് ഒരു മാജിക് സ്റ്റിക്ക് ആണ് കേട്ടോ ആ അപ്പോ ഈ മാജിക് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു മാജിക് കാണിക്കാൻ പോകണം എന്റെ സ്റ്റീൽ ഗ്ലാസ് ഇതാ ഇത് നല്ല ഭംഗിയുള്ള ഒരു സാധനം ഇപ്പോൾ വരും റെഡി 1 2 3 കണ്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഈ മാജിക് സ്റ്റിക്കിനുള്ളിൽ ഞാൻ ഇത് ഒളിപ്പിച്ച് വെച്ചതാണ് അല്ലേ ആ അപ്പൊ അതാ ഞാൻ ഈ മാജിക് സ്റ്റിക്ക് മാറ്റി വെച്ചു ഇനി ഞാൻ ഇതാ ഈ ഒരു ഫ്ലവറിനെ പിടിക്കുകയാണ് അപ്പൊ അതായത് വീഴുന്നില്ലല്ലോ ഇതിൽ എന്തോ ഒരു മാജിക് ഉണ്ടല്ലോ അല്ലേ എന്താ വീഴാത്തേ നിങ്ങൾ ഐഡിയ കിട്ടിയോ അപ്പൊ അത് എന്ത് ക്ലാസ് ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് ആൻസേഴ്സ് എനിക്ക് കേൾക്കാൻ പറ്റും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയുന്നുണ്ടാവും ഇതിന്റെ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മാഗ്നറ്റ് ഉണ്ട് എന്നെല്ലാം അപ്പൊ രണ്ടാമത് പറഞ്ഞ ഉത്തരമാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഇതിനുള്ളിൽ ഒരു മാഗ്നറ്റ് ഉണ്ട് അല്ലേ അപ്പൊ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സംഗതി എന്തായിരിക്കും ഞാൻ പറഞ്ഞത് സ്റ്റീൽ ആണെന്ന് അപ്പൊ നമ്മള് നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തിയാൽ പഠിക്കും സ്റ്റീൽ ഇസ് ആൻ അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ അതായത് സ്റ്റീലില് ഇരുമ്പിന്റെയും അതുപോലെ ഇരുമ്പും കാർബണും ഉണ്ടാവും അങ്ങനെ ഒരു ലോഹ സങ്കരമാണ് സ്റ്റീൽ അതുകൊണ്ടാണ് ഞാൻ ഇത് കൈവിട്ടിട്ടും പോരാത്തത് കണ്ടോ അതായത് ഇതിന്റെ അടിയിൽ മാഗ്നറ്റ് ഉണ്ട് ഈ മാഗ്നറ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പിടിക്കുന്നത് ഓക്കെ അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോ നമ്മള് ഇപ്പൊ കണ്ട എക്സ്പെരിമെന്റില് നമുക്ക് മനസ്സിലാകുന്ന കാര്യം സ്റ്റീൽ ഈസ് ആൻ അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ അപ്പൊ അയണും കാർബണും ഉള്ള ഒരു ലോഹ സങ്കരമാണ് സ്റ്റീൽ അതുകൊണ്ടാണ് നമ്മള് ഇപ്പൊ കാണുന്നത് പോലെ കാണുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു പരീക്ഷണത്തിലേക്ക് പോവാം ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ആ ഇനി നിങ്ങള് ഒരു പക്ഷേ ഇതാ എന്റെ കയ്യിലൊരു തഞ്ചാവൂർ ബൊമ്മയുണ്ട് അപ്പൊ ക്യാമറ ഓൺ ആയിക്കോട്ടെ ഇവിടെ ഒരു പാവയുണ്ട് ഈ പാവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതിന്റെ പേര് തഞ്ചാവൂർ ബൊമ്മ എന്നാണ് എന്താണ് പേര് തഞ്ചാവൂർ ബൊമ്മ ആ ഇതിന് തഞ്ചാവൂർ തലയാട്ടി ബൊമ്മ എന്നും പറയും തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിന് തഞ്ചാവൂർ പാവ എന്നാണ് പറയുക ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് പറയുക ക്യാമറ തഴുവോ ക്യാമറമാൻ ചടത്തെ ഇത് ആണ് നമ്മുടെ തഞ്ചാവൂർ പാവ കേട്ടോ അപ്പൊ തഞ്ചാവൂർ പാവ ഞാൻ കിടത്തുകയാണ് അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ എന്റെ കൂടെ വിളിച്ചാന് എന്നിട്ട് നിങ്ങളോടൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാല് നിങ്ങൾ കുറച്ച് കുട്ടികളെല്ലാം എന്റെ കൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ആരോടെങ്കിലൊക്കെ തഞ്ചാവൂർ പാവയെ ഉറക്കാൻ പറയായിരുന്നു പാട്ട് പാടുന്നവരുണ്ടെങ്കിൽ അവരോട് താരാട്ട് പാടാൻ പറയായിരുന്നു എന്നിട്ട് നമ്മള് ഉണ്ണിവാവൊക്കെ പാടി എങ്ങനെ ഇതിന് ഉറക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ രക്ഷയൊന്നുമില്ല ഓൺലൈൻ ആണ് നിങ്ങൾ എല്ലാവരും വീട്ടിലാണ് അവിടുന്ന് നിങ്ങൾ ഉണ്ണിവാവ പാടിയിട്ട് കാര്യമില്ല പാവ ഉറങ്ങില്ല അപ്പൊ ഇനി ഞാനൊന്ന് ഉറക്കാൻ ശ്രമിക്കുകയാണ് പാവയെ ഞാൻ വീണ്ടും കടത്തുകയാണ് ഉറങ്ങുന്നില്ല വീണ്ടും കടത്താണ് ഞാൻ ഉറങ്ങുന്നില്ല അപ്പൊ പാട്ടൊന്നും വെച്ചാൽ പാവ ഉറങ്ങില്ല എന്നുള്ളത് എനിക്ക് അറിയുന്നതുകൊണ്ട് അടി കൊടുക്കുന്നുണ്ട് പാവയുടെ ചന്തിക്ക് അടി കൊടുക്കും പക്ഷെ പാവ ഉറങ്ങുന്നില്ല പ്രശ്നമാണല്ലേ പാവയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഈ പാവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പാവയുടെ ഈ അടിഭാഗത്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അടിഭാഗത്താണ് കൂടുതലായിട്ട് വെയിറ്റ് ഉള്ളത് അപ്പൊ ഞാനിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊക്കുന്ന സമയത്ത് ഈ വെയിറ്റ് മുകളിലേക്ക് വരിക ചെയ്യാം അപ്പൊ ഈ പാവയെ സംബന്ധിച്ച് ഇതിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഇതിന് ഇഷ്ടമുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഈ വെയിറ്റ് കൂടിയ ഭാഗം അടിയിൽ വരുന്നതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പാവ ഇഷ്ടമല്ല ഈ പാവയുടെ മാസ് കൂടിയ ഭാഗം അടിയിലാണ് അപ്പൊ ഈ പാവയുടെ മാസ് കൂടിയ ഭാഗം അടിയിലേക്ക് പോകുന്നതാണ് ഈ പാവയ്ക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റേബിൾ പൊസിഷൻ അപ്പൊ പാവ ആ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് തന്നെ പോകും വീണ്ടും ഞാൻ പൊക്കുന്നു പാവയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മുകളിലേക്ക് വരുന്നു പാവ സെന്റർ ഓഫ് ഗ്രാവിറ്റി താഴേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തന്നെ പോകുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സാർ എന്തൊക്കെയാ പറയുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താ സാധനം ഞങ്ങളിതൊന്നും കേട്ടിട്ടില്ലല്ലോ എന്തായാലും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഏതൊരു വസ്തുവിന്റെയും മാസ് ഒരു പ്രത്യേക പോയിന്റിലാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ നമ്മുടെ ശരീരത്തിലായാലും ഏതൊരു വസ്തു നമ്മൾ എടുത്താലും അതിൽ അതിന്റെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുക അതിന്റെ എവിടേക്കാണോ അതിന്റെ ഭാരം കൂടുതൽ ആ പോയിന്റിലേക്ക് ഇരിക്കും ഇപ്പൊ ഹ്യൂമൻ ബോഡിയിലേക്കാണെങ്കിൽ ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് കേട്ടിരിക്കും നമ്മുടെ സെന്റർ ഓഫ് മാസ് വരിക അപ്പൊ അതുപോലെ ഈ പാവയ്ക്ക് അടിഭാഗത്താണ് വെയിറ്റ് കൂടുതൽ അതുകൊണ്ട് ഈ താഴ്ഭാഗത്താണ് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക അപ്പൊ ഏതൊരു വസ്തുവിനും സെന്റർ ഓഫ് ഗ്രാവിറ്റി മിനിമം ഹൈറ്റിലാവുന്നതാണ് അതിന്റെ സ്റ്റേബിൾ പൊസിഷൻ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി മുകളിലേക്ക് പോകുന്നു പോയി അപ്പൊ അതിനെന്ത് ചെയ്യണം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി താഴേക്ക് പോകണം
അതുകൊണ്ടാണ് പാവ എപ്പോഴും താഴെ നിൽക്കുന്നത്. അപ്പൊ ഇനി ഇങ്ങനെ ഒരു തഞ്ചാവൂർ പാവ നിങ്ങൾ ഉണ്ടാക്കിയാലോ, നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ഐഡിയ പറഞ്ഞു തന്നാൽ നിങ്ങൾ ഉണ്ടാക്കും എല്ലാവരും. അപ്പൊ എല്ലാവരും ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ ഓൺലൈൻ ആയതുകൊണ്ട് ഇനി മൈക്കൊന്നും ഓണാക്കണ്ട. അപ്പൊ ഉണ്ടാക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, അത് നിങ്ങൾ കോഴിക്കൂട്ടിലൊന്ന് പോവാ, എന്നിട്ട് ഒരു കോഴിമുട്ട എടുക്കുക. അപ്പം മുട്ട ഇടുന്ന കോഴിക്കാണെങ്കിൽ എളുപ്പമാണ്, കോഴിയാണോ നിങ്ങൾ ഒരു കോഴിമുട്ട അടിച്ചു മാറ്റുക. എന്നിട്ട് കോഴിമുട്ട എടുത്തിട്ട് എന്ത് ചെയ്യണം, എന്താ ഇവിടെ ഒരു ഹോൾ കണ്ടോ, ഇത് ഞാൻ ഓട്ടയാക്കിയതാണ്. ഇതുപോലെ ഇങ്ങനെ ഓട്ടയാക്കിയിട്ട് കാണുമല്ലോ അല്ലേ, ഇത് ക്യാമറ അല്ലേ, അതാണ് അന്ന് ക്ലോസപ്പ് കാണിച്ച് ആ കോഴിമുട്ട. മുഗൾ ഭാഗം അങ്ങനെ ഓട്ടയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓട്ടയാക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ നല്ല പ്രോട്ടീൻ ഒക്കെ ഉണ്ടോ, ഇതിങ്ങനെ കുടിക്കുക. അപ്പൊ ഞാൻ ലൈവ് ചെയ്യുമ്പോൾ കുട്ടികൾ അയ്യേ എന്ന് പറയും, പച്ചയ്ക്ക് കോഴിമുട്ട കുടിക്കാന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ ഇഷ്ടമുള്ളവർക്കൊക്കെ കുടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ കോഴിമുട്ട നല്ല ഒഴിവാക്കി വെച്ചിട്ട് നമുക്ക് ഈ ഒരു എഗ്ഗിന്റെ ഷെല്ല് വേണം. ഷെല്ല് നമ്മൾ കയ്യിലെടുക്കാം. ഷെല്ല് എടുത്തിട്ട് പിന്നെ നമ്മള് ഇവിടെ നിങ്ങൾക്ക് ഒരു തഞ്ചാവൂർ പാവ കുട്ടികൾ ഉണ്ടാക്കിയത് കാണാം കേട്ടോ. ഇവര് ആദ്യം തന്നെ തഞ്ചാവൂർ പാവ, അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യാം, അച്ഛനോടും അമ്മയോടും പറയാം, ഞങ്ങൾക്ക് ഒരു സയൻസ് മാജിക് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാവ ഉണ്ടാക്കാനുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ബോൾ ഐസ്ക്രീം വാങ്ങിച്ച് തരണം എന്ന് പറയാം. കൊറോണ കാലൊക്കെയാണ്, ഇനി തണുപ്പടിച്ചിട്ട് പനി പിടിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം വരും കേട്ടോ. അപ്പൊ പറ്റാത്തവരൊന്നും ഐസ്ക്രീം കഴിക്കണ്ട, അല്ലാത്തവർ എന്ത് ചെയ്യാം, ഒരു ഐസ്ക്രീം ഒഴിഞ്ഞ ഒരു ബോൾ ഐസ്ക്രീം എടുക്കുക കേട്ടോ. അതിന് നിങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചാലും ആ ഐസ്ക്രീമിന്റെ ഉള്ളിലുള്ളത് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക, എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ബോൾ ഫ്രീ ആക്കുക. അപ്പൊ ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു ബോൾ ആയിരുന്നു. അപ്പം നിങ്ങൾ വാങ്ങിയ ഐസ്ക്രീമിനുള്ള ഐസ്ക്രീം എല്ലാം കഴിച്ചതിന് ശേഷം ആ ബോളിൽ എന്ത് ചെയ്യുക, ഈ ബോളിൽ നിറച്ചും കുട്ടികൾ, ഇവിടെയുള്ള കുട്ടികൾ ചെയ്താണ് ഈ ഒരു തഞ്ചാവൂർ പാവ. അവരെന്ത് ചെയ്തു, കുറച്ച് മണ്ണും ചരളും ഒക്കെ എടുത്തിട്ട് ഈ ബോളിൽ പകുതി വരെ അവർ ഫില്ല് ചെയ്തു. ഇതിന്റെ പകുതി വരെ എന്ത് ചെയ്യുക, നിങ്ങളെ ലോക്കലായിട്ട് കിട്ടുന്ന ചരളോ മണ്ണോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഒരു പകുതിയിൽ കുറച്ച് കൂടുതൽ മുക്കാൽ ഭാഗം വരെ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഈ കല്ലും മണ്ണും എല്ലാം പുറത്തേക്ക് വരാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ഒരു പേപ്പറോ അങ്ങനെ പെട്ടെന്ന് ഈ ബോളിന്റെ പുറത്തേക്ക് കല്ല് വരാതിരിക്കാൻ പാകത്തിന് കുറച്ച് പേപ്പറൊക്കെ തിക്കായിട്ട് അതിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ ഇതുപോലെ ഒരു എക്സെല്ലിൽ നമ്മൾ എടുത്തു വെച്ച് ആ എക്സെല്ലിൽ ഈ ഓട്ടയുള്ള ഭാഗം താഴേക്ക് വെക്കുക, ഓട്ടയുള്ള ഭാഗം ഇതിലേക്ക് ഇറക്കി വെക്കുക. അപ്പൊ ഞാൻ ഈ എഗ് എടുത്തു, എക്സെല്ലിന്റെ ഓട്ടയുള്ള ഭാഗം ഇതിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ. ഈ എഗ് ഞാൻ മാറ്റുകയാണ്. അപ്പൊ ആ ഓട്ടയുള്ള ഭാഗം ഇങ്ങോട്ട് ഇറക്കി വെച്ചതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ചുറ്റും ഫെവിക്വിക്കോ അങ്ങനെ എന്തെങ്കിലും നല്ല ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു വെക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തഞ്ചാവൂർ പാവ ഏകദേശം റെഡിയാണ്. പിന്നെ ഇനി ഇതിന് രണ്ട് മൂക്കും വരയ്ക്കാൻ പറ്റുമോ, രണ്ട് കണ്ണും ഒരു മൂക്കും ഒരു വായൊക്കെ വരച്ചു കൊടുത്താൽ ഇതൊരു ചെറിയ പാവയെ അല്ലെ, മനുഷ്യന്റെ മുഖമായി. ഇനി ഇതിനെന്താ, നമ്മൾ ചെരിച്ചു വെക്കുന്നു, കുത്തനെ നിൽക്കണം. അപ്പൊ പാവ എന്ത് ചെയ്യും, അത് തിരിച്ച് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നേരെ തന്നെ നിൽക്കും. അതിന് ഇഷ്ടമല്ല ചെരിഞ്ഞ് നിൽക്കുന്നത്, കാരണം അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി താഴേക്ക് പോകും. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അത് നേരെ തന്നെ വരും. അപ്പൊ വളരെ സിമ്പിളാണ്. ഒരു ഐസ്ക്രീം വാങ്ങിക്കുക, ഐസ്ക്രീം നന്നായി കഴിക്കുക, വീട്ടിൽ പോയിട്ട് കോഴിക്കൂട് പോയിട്ട് ഒരു കോഴിമുട്ടി എടുക്കുക, എന്നിട്ട് അതിന്റെ ടോപ്പ് ഭാഗം ഓട്ടയാക്കുക, എന്നിട്ട് അത് മുഴുവൻ വലിച്ചു കുടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓട്ടയുള്ള ഭാഗം ഈ മണ്ണ് നിറച്ച ബോളിന്റെ മുകളിൽ സെല്ലോ ടേപ്പ് അല്ല നമ്മുടെ ഫെവിക്വിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് തഞ്ചാവൂർ പാവയോ ഒരു പെൺകുട്ടിയോ ഒക്കെ ആക്കുക. ഇത് മറ്റൊരു കുട്ടി ചെയ്താണ്, അതിന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത്, ഈ ഒരു പാവയ്ക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് കണ്ടോ. ഇതാ അപ്പൊ പാവയ്ക്ക് ഇപ്പൊ കുറവാകുന്നുണ്ടാവും അല്ലേ. ഇതാ അപ്പൊ പാവയുടെ ഡ്രസ്സാണിത്. ഇനി ഇതിന് വേണമെങ്കിൽ മുടി വെക്കാം, അതിനെ ഭംഗിയാക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്, നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു തഞ്ചാവൂർ പാവ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ആസാദി മാസത്തിലേക്ക് ഫോട്ടോയോ ഓൺലൈൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ തഞ്ചാവൂർ പാവ എങ്ങനെ ഉണ്ടാക്കണ്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇതാ നമ്മള് മറ്റൊരു എക്സ്പെരിമെന്റ് ആണ്. ഇതാ ഇവിടെ ഒരു തത്തയുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലെ, തത്തയുണ്ട്. പിന്നെ ഇപ്പുറത്തെ ഒരു കൂടും ഉണ്ട്. അപ്പൊ നമ്മളിതൊരു ബോർഡില് നിങ്ങൾ ഒരു തത്തയെയും ഒന്ന് വില്ലാക്കി ഇടും. എനിക്ക് കുറച്ചുകൂടി കേട്ടോ, ഇവിടെ ഒരു തത്തയുണ്ട്, ഇവിടെ ഒരു കൂടുണ്ട് കേട്ടോ. ഒരു ബോർഡിൽ നല്ല ചിത്രം വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയുന്നവരെ കൊണ്ട് ഇതുപോലെ ഒരു ചിത്രം വരയ്ക്കുക. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളൊരു പിക്ചർ ഒട്ടിച്ചാൽ മതി കൂടിന്. ഈ സൈഡില് നമ്മളൊരു തത്തയും വരയ്ക്കാം. എന്നിട്ട് നമ്മൾ രണ്ട് കയറിട്ടിട്ട് ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഇതിന് സ്പീഡിൽ ഇങ്ങനെ കറക്കിയാൽ ഇപ്പൊ അതാ തത്ത കൂടിന്റെ പുറത്തുള്ളത് പോലെ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം തോന്നിയിട്ടുണ്ടാവുക. ഇനി ഞാൻ സ്പീഡ് കറക്കുന്ന സന്ദേശം ഒന്ന് ക്യാമറ കാണിക്കണം, ഇങ്ങനെ കാണുന്നു. അപ്പൊ ഞാനിത് കറക്കാൻ പോവാണെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തത്ത കൂട്ടിനുള്ളിലുള്ളത് പോലെ തോന്നും. തോന്നില്ലേ, തത്ത കൂട്ടിനുള്ളിൽ കയറിയത് പോലെ. ഒന്നുകൂടി നോക്കിയോ, നമുക്ക് നേരിട്ടല്ലാത്തതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ സ്പീഡ് കറക്കിയാൽ തത്ത കൂടിനുള്ളിലുള്ളത് പോലെ തോന്നും. ഓക്കെ, അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്, തത്തയെ വരയ്ക്കണം, കൂടും വരയ്ക്കണം, എന്നിട്ട് സ്പീഡ് കറക്കുക. അപ്പോൾ നമ്മൾ തത്ത കൂടുള്ളത് പോലെ തോന്നാൻ കാരണം നമ്മുടെ കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയാണ്. ഇപ്പൊ ഇവിടെ മറ്റൊരു സാധനം കൂടെ ഉണ്ട്,
മറ്റൊരു സാധനം കൂടെ ഉണ്ട്. ഇവിടെ ഒരു പിക്ചർ ഉണ്ട്, ഒരു എന്റെ കയ്യിൽ ഒരു ഫ്ലിപ്പ് ബുക്ക് ഉണ്ട്, ഇത് കുട്ടികൾ ചെയ്തതാണ്. ഇതിലിതാ ഒരു അടുത്തില്ലേ, ഇതിലിതാ ഇത് നിങ്ങളെ പോലെ ഇവിടെ വന്ന കുട്ടികൾ ചെയ്തതാണ്. ഇതാ ഇതിൽ ഫസ്റ്റ് പേജിൽ സൂര്യൻ ഇങ്ങനെ ഒരു പാറയുടെ അടിയിലേക്ക് അങ്ങനെ അങ്ങനെ ആ പാറയുടെ മുകളിൽ രാവിലെ ഉദിച്ചുദിച്ച് വരുന്നതാണ് കേട്ടോ. ഓരോരോ പിക്ചറിൽ കുറച്ച് സൂര്യന്റെ ഇമേജസ് മാറ്റി മാറ്റി വരുന്നത്, അങ്ങനെ സൂര്യൻ ആ മുകളിലേക്ക് പോകുന്നു, സൂര്യൻ ഉദിച്ചു വരുന്നതാണ്. അങ്ങനെ ആദ്യത്തെ പിക്ചറിൽ അവരെന്താ ചെയ്തത്, സൂര്യൻ മെല്ലെ പാറയുടെ മുകളിൽ ഉദിച്ചു വരുന്നതാണ്. പിന്നെ പിന്നെ കുറച്ചും കൂടി ആകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, സൂര്യന്റെ പൊസിഷൻ മാറ്റി മാറ്റി കൊടുക്കുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള ഒരു ചിത്രം വരച്ചാലും നിങ്ങൾ സ്പീഡ് കറക്കുമ്പോൾ സൂര്യന്റെ ഉദയവും അസ്തമയവും കാണുന്നില്ല, ഒന്ന് ഉദയമാണ് ഒന്ന് അസ്തമയാണ്. സ്പീഡിൽ ഇങ്ങനെ കറക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു പോകുന്ന പോലെ പിന്നെ അസ്തമിച്ചു വരുന്ന പോലെ കണ്ടോ, ആ സൂര്യൻ അസ്തമിച്ചു. അപ്പൊ ആ സൂര്യൻ ഉദിച്ചു വരികയാണ്, ഇവിടുന്ന് ഉദിച്ചു വരുന്നു ഉദിച്ചു വരുന്നു, ഇനി സാവധാനത കടലിന്റെ അടിയിലേക്ക് പോകുന്നു, അസ്തമിച്ചു പോകുന്നു കണ്ടോ. അപ്പൊ ഇതിനെന്താ ചെയ്യേണ്ടത്, ആദ്യ പിക്ചറിൽ അവർ സൂര്യൻ ഉദിക്കുന്നതാണ്, പിന്നെ ഓരോ പിക്ചറിലും അവർ സൂര്യന്റെ പൊസിഷൻ മാറ്റി മാറ്റി വരച്ചു, അവസാനം സൂര്യൻ കടലിലേക്ക് താവുന്ന പോലെ വരച്ചു. എന്നിട്ട് സ്പീഡിൽ നമ്മളിതാ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സൂര്യൻ അങ്ങനെ അസ്തമിച്ചു പോകുന്ന പോലെ തോന്നും, ആണല്ലേ. ഓക്കെ, ഇതും നമ്മുടെ കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയുടെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താ കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞാല്, നമ്മൾ എന്തൊരു സാധനം കണ്ടു കഴിഞ്ഞാലും അത് നമ്മുടെ കണ്ണില് ഒരു സെക്കൻഡിന്റെ 16.5 ഇഞ്ച് സമയം തങ്ങി നിൽക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മളിതാ വൺ എന്ന് പറയുന്ന ഒരു സെക്കൻഡ്, വൺ ഇതാണ് ഒരു സെക്കൻഡ്. ഈ സെക്കൻഡിന്, ഈ വൺ എന്ന് പറയുന്ന ഒരു സെക്കൻഡിന് നമ്മൾ 16 കഷ്ണങ്ങളാക്കുക. അപ്പൊ ഞാൻ വൺ എന്ന് പറയുന്ന ആ ഒരു സമയത്തിന് 16 കഷ്ണങ്ങളാക്കിയാൽ വളരെ ചെറിയൊരു സമയം എന്തുണ്ടാവുള്ളൂ, 1/16 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത്രയും സമയം എന്ത് വസ്തുക്കൾ നമ്മൾ കണ്ടാലും നമ്മളെ കണ്ണിലുണ്ടോ. അപ്പൊ ഞാൻ ഇതാ ഇത് സ്പീഡില് 10 കൂട് കറക്കുന്ന സമയത്ത് എന്റെ കണ്ണില് ആദ്യം കൂടുണ്ടായിരുന്നു, പിന്നെ 10 വരും, പിന്നെ കൂട് വരും, പിന്നെ 10 വരും. അതായത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ 10 കൂട് മാറി മാറി വരും. അപ്പോൾ ഇതെന്റെ കണ്ണിനുള്ളിലൂടെ കയറിയിട്ട് എന്റെ ബ്രെയിനിന് കൺഫ്യൂഷൻ ആവും, ഞാൻ കാണുന്നത് 10 ആണോ കൂടിനാണോ, അതിനാണ് നമ്മൾ ഇല്യൂഷൻ എന്ന് പറയുക. അപ്പൊ നമ്മുടെ കണ്ണിന്റെ ഒരു പ്രത്യേക പ്രോപ്പർട്ടിയാണ്, എന്തൊരു വസ്തു കണ്ടാലും ഒരു സെക്കൻഡിന്റെ 16.5 ഇഞ്ച് സമയം അത് കണ്ണിൽ തങ്ങി നിൽക്കും. അതിനാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. നമ്മുടെ ഈ കണ്ണിന്റെ വീക്ഷണ സ്ഥിരത കാരണമാണ് നമുക്ക് 10 കൂടിനുള്ളിലുള്ളത് പോലെ തോന്നുന്നത്. അപ്പൊ അത് ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇതുപോലെ ഫ്ലിപ്പ് ബുക്ക് നിങ്ങൾ ഇപ്പൊ ഈ കുട്ടി ഉണ്ടാക്കിയത് സൂര്യമെല്ലാം ഉദിച്ചു വരുന്നതും അസ്തമിച്ചു വരുന്നതുമാണ്. പിന്നെ മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങളൊരു പക്ഷേ കുറച്ചുകൂടി വലുതായിട്ട് അല്ലെങ്കിൽ സിനിമയൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിം ഉണ്ടായിരുന്നു, അമീർ ഖാന്റെ താരേ സമീൻപർ എന്ന് പറയുന്നത്. അപ്പൊ ഈ താരേ സമീൻപർ എന്ന് പറയുന്ന സിനിമ ഒരു പക്ഷേ നിങ്ങൾ കണ്ടവരും ഉണ്ടാവും. അതിൽ ഇതുപോലെ ഒരു ബുക്ക് കാണിക്കുന്നുണ്ട്, ഒരു ചെറിയ കുട്ടിയും അച്ഛനും അമ്മയും, കുട്ടിയും അച്ഛനും അമ്മയും കൈപിടിച്ച് അങ്ങനെ അവരെ അകന്നു പോകുന്നതോ അടുത്തു പോകുന്നതിന്റെ ഒക്കെ പിക്ചർ. ഇതുപോലെ പല രീതിയിലും ചിത്രം വരയ്ക്കുന്നവർക്ക് ഈ നമ്മുടെ കണ്ണിന്റെ വീക്ഷണ സ്ഥിരതയായിട്ട് ബന്ധപ്പെട്ട് ഈ സംഗതികൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മറ്റൊന്ന് ന്യൂട്ടന്റെ വർണ്ണപ്പമ്പർ. ന്യൂട്ടന്റെ വർണ്ണപ്പമ്പർ എങ്ങനെയാ, 7 നിറങ്ങൾ എടുത്തതിന് ശേഷം അത് സ്പീഡിൽ കറക്കിയാൽ 7 എണ്ണം കൂടിയും എന്തായിട്ട് കാണും, വൈറ്റ് കളറായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതും നമ്മുടെ വീക്ഷണ സ്ഥിരതയ്ക്ക് മറ്റൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വീക്ഷണ സ്ഥിരത കാണിക്കാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞു, ന്യൂട്ടന്റെ വർണ്ണപമ്പരത്തിന്റെ കാര്യം പറഞ്ഞു. അതിന് നിങ്ങൾക്ക് മറ്റൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്യാമറ വരട്ടെ, ഒറ്റ മിനിറ്റ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആ പിക്ചറിൽ ഒരു പക്ഷെ നിങ്ങൾ 7ാം ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെയാണ് ഒരു പക്ഷെ ഒന്നുകൂടി എടുക്കുന്നത്. ആ ചിത്രം ഒന്ന് നോക്കുക, അതിൽ ഞാൻ രണ്ട് ഇടതുഭാഗത്ത് നിങ്ങൾക്ക്, ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇടതുഭാഗത്ത് നിങ്ങൾക്ക് ഒരു കണ്ണാടി കാണും, അതായത് നിങ്ങളുടെ സമതല തർപ്പണം, പ്ലെയിൻ മിറർ. അപ്പൊ കണ്ണാടിയിൽ ഒരു പൂജ ആ കണ്ണാടിയിൽ റിഫ്ലക്ട് ചെയ്ത് കാണുന്നുണ്ട്. പിന്നെ അതിന്റെ റൈറ്റ് സൈഡിൽ 2 പിക്ചർ കാണാം. അതിലൊന്ന് ഈ കുഴി പോലെയുള്ളത് അടിഭാഗത്തുള്ളത് കോൺകേവ് ദർപ്പണമാണ്, മുകൾ ഭാഗത്തുള്ളത് കോൺവെക്സ് ദർപ്പണമാണ്. അതായത് കോൺകേവ് മിററും കോൺവെക്സ് മിററും നിങ്ങളൊരു പക്ഷെ ഇപ്പൊ പഠിക്കുന്നതിനെയും വലിയ ക്ലാസ്സിലെത്തും. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കണ്ണാടി നിങ്ങൾ കാണുന്നുണ്ട്, അതിന്റെ സമതല ദർപ്പണം എന്ന് പറയും. അത് നിങ്ങളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. വലിയ ക്ലാസ്സിൽ നിങ്ങൾ ഒരു പക്ഷെ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 8ലോ 9ലോ ഒക്കെ ആയിരിക്കും. എനിവേ, നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. 2 തരം മിററേഴ്സ് ഉണ്ട്, കോൺവെക്സും കോൺകേവ് മിററും. അപ്പൊ ഇത് മൂന്നും വളരെ സിമ്പിൾ ആയിട്ട് ഇനി നമുക്ക് ഒരു ചെരുപ്പ്, നിങ്ങൾ ഒരു ചപ്പലും 3 പെൻസിലും ഉപയോഗിച്ച് ഇതിന്റെ എല്ലാത്തിന്റെയും മോഡൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങൾ ഉപയോഗിച്ച് ഒഴിവാക്കിയ ഒരു ചപ്പലായാലും മതി കേട്ടോ. ഞാനൊരു ചപ്പൽ എടുത്തിരിക്കുകയാണ്, ഈ ചപ്പലിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു പക്ഷേ അതാ ക്രിക്കറ്റിന്റെ സ്റ്റെമ്പൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ. ആ ക്രിക്കറ്റിന്റെ സ്റ്റെമ്പ് വെക്കുന്ന പോലെ എന്ത് ചെയ്യാം, ഒരു ചപ്പലിലേക്ക് 3 പെൻസിലുകൾ ഇങ്ങനെ കുത്തിക്കയറ്റാം കേട്ടോ. അപ്പൊ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മോഡൽസ് ഇതിൽ കാണിക്കാൻ പറ്റും. ഇതൊരു പ്ലെയിൻ മിററിന്റെ മോഡലായിട്ട് നമുക്ക് പറയാം.
പ്ലെയിൻ മിററിലേക്ക് സമതല ദർപ്പണത്തിലേക്ക് വരുന്ന പ്രകാശരശ്മികളെല്ലാം വന്നതുപോലെ തിരിച്ചു പോകുന്നു. കണ്ടോ? ഇനിയോ ഇതൊരു കോൺകേവ് ദർപ്പണമാണെങ്കിലോ ഇതില് ലൈറ്റ് റേസ് എല്ലാം ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യും. കണ്ടോ? ഇതൊരു കോൺകേവ് ദർപ്പണമാണെങ്കിൽ ലൈറ്റ് റേസ് എല്ലാം ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യും. ഇനിയോ ഇതൊരു കോൺവെക്സ് ദർപ്പണമാണെങ്കിലോ ഇത് ലൈറ്റ് റേസ് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്ത് പോകും കേട്ടോ. അപ്പം കോൺകേവ് മിററും കോൺവെക്സ് മിററും പ്ലെയിൻ മിററും കാണിക്കണമെങ്കിൽ നമുക്ക് വലിയ പൈസ ഒന്നും വേണ്ട, ഒരു ചപ്പലും മൂന്ന് പെൻസിലും മാത്രം മതി കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോഡലാണ്. ചെയ്ത് നോക്കിക്കൂടെ? അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്തതിന് ശേഷം സാർക്ക് വീഡിയോയോ ഒക്കെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കൂളിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് എല്ലാം കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പൊ പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ എല്ലാം ഉപയോഗിക്കുന്ന എന്തൊക്കെയാ വേണ്ടത്? ഒരു ചപ്പലും വെറും മൂന്ന് പെൻസിലും മാത്രം മതി. ഓക്കെ, അടുത്ത സ്ലൈഡിൽ. ഇനി ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ്. ഇനി ക്യാമറ ഇടാം. മോബിയസ് ബാൻഡ് എന്ന് പറയുന്നത്, എന്റെ കയ്യിൽ രണ്ട് ബാൻഡ്സ് ഉണ്ട്. ഇതൊരു സിമ്പിൾ മാജിക് പോലെ വേണമെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റും. നിങ്ങൾ ആ വീട്ടിലിരുന്നിട്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കൊറോണ ഒക്കെ മാറിയിട്ട് ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് മാജിക് പോലെ കാണിക്കാൻ പറ്റും. എന്റെ കയ്യിൽ രണ്ട് ബാൻഡ് കാണുന്നുണ്ട് കേട്ടോ. ഇതില് ഈ ഒരു ബാൻഡ് നമ്മൾ ഇതുപോലെ രണ്ട് ബാൻഡ് ഉണ്ടാക്കുക. എന്നൊരു കുട്ടിയുടെ കൈ കൊടുത്തിട്ട് കുട്ടിയോട് പറയുക, ഈ ബാൻഡ് കീറിയിട്ട് രണ്ട് പീസ് ആക്കി എനിക്ക് തരാമെന്ന് പറയാം. അപ്പൊ അതങ്ങനെ നടുവിലൂടെ കീറുന്നു. ഇത് കീറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആരൊക്കെ വീട്ടില് കോഴിയൊക്കെ കുറയ്ക്കുന്നതല്ല, കോഴി കുറയ്ക്കല്ല, കോഴി പോകുന്നുണ്ടല്ലോ. ഇതാ അപ്പൊ രണ്ട് പീസായിട്ട് എനിക്ക് കിട്ടി കേട്ടോ. അപ്പൊ ഇതാ എനിക്കിതാ ഒരു കയ്യിലിതാ കുട്ടികളാണെങ്കിൽ ഞാൻ അവർക്ക് വളയായിട്ട് കൊടുക്കാറുണ്ട്. ഇതിലൊരു വളയിട്ടു, ഇതിലൊരു വളയിട്ടു. ഇനി അടുത്ത ആളെ വിളിക്കും, എന്നിട്ട് അവരോട് പറയും ഇതാ ഈ ഒരു പേപ്പർ ഇതുപോലെ കീറിയിട്ട് എനിക്ക് രണ്ട് വളകൾ തരണം പറയും. അപ്പൊ അവരിതുപോലെ കീറും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ കീറി കീറിയിട്ട് ഇതുപോലെ രണ്ട് വളകൾ കിട്ടണ്ടേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? കഷ്ടപ്പെട്ട് കീറാട്ടോ. കീറിയിട്ട് നമുക്ക് രണ്ട് വളകൾ കിട്ടാൻ വേണ്ടി കീറുകയാണ്. അപ്പൊ ഇതാ രണ്ട് വള വരാൻ പോവാണ്. റെഡി, വൺ ടു ത്രീ. രണ്ട് വള വന്നോ? ഇല്ല, പകരം എന്താ ഒരു മാലയാണ് വന്നത് അല്ലേ. ആ അപ്പൊ രണ്ട് വള ഒരു മാലയാണ് വന്നത്. അതെന്തുകൊണ്ട് ഇത് മാത്രം മാലയായി പോയത്? എന്താ വളയാവാതിരുന്നത്? എനി ഐഡിയ? ആ നിങ്ങൾ എല്ലാരും കൂടി വിളിച്ചു കഴിഞ്ഞാൽ മൈക്കോച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഒരു ബാൻഡ് എടുത്തു അല്ലേ, പേപ്പർ എടുത്തിട്ട്. ഞാൻ നിങ്ങളെ കാണിച്ചത് ആദ്യത്തെ ബാൻഡ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെ നേരെ വെച്ചു, എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചു. അപ്പൊ അത് നമുക്കൊരു നോർമൽ ബാൻഡായിട്ട് കിട്ടും. ഇതിന് നമ്മൾ നോർമൽ ബാൻഡ് എന്ന് പറയും. എന്താ പറയാ? നോർമൽ ബാൻഡ്. ഇനി നമ്മൾ രണ്ടാമത് ചെയ്തത് ഇങ്ങനെ നേരെയല്ല ഒട്ടിച്ചത്, ഇതിന്റെ കൈ ഒന്ന് തിരിച്ചു, ഇങ്ങനെ ഒരു തിരിച്ചു തിരിച്ചു. തിരിച്ചതിന് ശേഷം ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ മോബിയസ് ബാൻഡ് എന്ന് പറയും. എന്താ പറയാ? മോബിയസ് ബാൻഡ്. അപ്പൊ രണ്ടാമത് ഞാൻ എടുത്തത് മോബിയസ് ബാൻഡ് ആണ്. ഈ മോബിയസ് ബാൻഡ് നമുക്ക് രണ്ട് പീസ് ആക്കാൻ പറ്റില്ല, ഒറ്റ ബാൻഡായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ മോബിയസ് ബാൻഡിന്റെ പ്രത്യേകതകൾ ഞാൻ ഇനി പറഞ്ഞുതരാം. എന്താണ് ഈ മോബിയസ് ബാൻഡിന്റെ പ്രത്യേകത? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. മോബിയസ് ബാൻഡ് ശരിക്കും ഓഗസ്റ്റ് മോബിയസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. അത് നിങ്ങൾ വില്ലാസ്റ്റ് പഠിക്കും, ടോപ്പോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയിൽ വരുന്നതാണ്. ഇദ്ദേഹമാണ് അത് കണ്ടുപിടിച്ചത്, ഓഗസ്റ്റ് മോബിയസ്. അടുത്ത സ്ലൈഡ്. പിന്നെ ഈ ഒരു മോബിയസ് ബാൻഡിന്റെ ഷേപ്പിലുള്ള ബിൽഡിങ്സ് എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, കസാക്കിസ്ഥാനില് ഇങ്ങനെ ഒരു വലിയ ലൈബ്രറി ഉണ്ട്. ഇതിന്റെ ഷേപ്പ് മോബിയസ് ബാൻഡിന്റെ ഷേപ്പാണ്. ഓക്കെ, അതിന് നമുക്ക് അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. ഒരു ഇത് കണ്ടോ, പൈപ്പ് ബ്രഷ്. അവിടെ നിങ്ങൾക്ക് ഒരു പൈപ്പ് ബ്രഷ് എക്സ്പെരിമെന്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്, ഒരു ബ്രഷ് ഉണ്ട്. അപ്പൊ നേരിട്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ചേനെ, ഇങ്ങനെ പറയും നല്ല ശക്തിയിൽ അടിച്ചിട്ട് ഈ ബ്രഷിന്റെ താഴെ വീഴ്ത്തുന്നു. അപ്പൊ നിങ്ങൾ വരും, എന്നൊരു ശക്തിയിൽ അടിക്കും. അടിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? പൈപ്പ് വേണം, മുകളിലേക്ക് കയറിയിട്ട് ഇവിടെ വരെ എത്തി വേണം. മുകളിൽ ഞാൻ ചെയ്യാം, താഴെ വെക്കുകയാണ്. അടിച്ച് 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 അയറ്റുന്നതിന് പകരം എന്ത് ചെയ്തു? അപ്പൊ ഇത് മുകളിലേക്ക് കയറി ഇങ്ങനെ വരിക ചെയ്തു. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ പൈപ്പ് ഇവിടെ വെച്ചു, ബ്രഷ് ഇവിടെ വെച്ചു, പൈപ്പിനെ അടിക്കുകയാണ് അല്ലേ. അപ്പം ഈ പൈപ്പിനെ ഞാൻ അടിക്കുന്ന സമയത്ത് പൈപ്പ് ഇങ്ങനെ സാവധാനം ഇറങ്ങി വരും. ബ്രഷിനെ ഞാൻ സ്റ്റില്ലായി നിർത്തുകയാണ്, പൈപ്പിനെ അടിക്കുമ്പോൾ പൈപ്പ് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഓരോ അടി അടിക്കുമ്പോഴും ഇങ്ങനെ ഇറങ്ങി വരിക ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ബ്രഷ് കയറി പോകുന്നതിലുപരി പൈപ്പ് ഞാൻ ഓരോ അടി അടിക്കുമ്പോഴും ഇറങ്ങി വരിക ചെയ്യുന്നത്. അപ്പം ഇതിന് നമ്മൾ ഇനേഷ്യ പഠിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. അതായത് ബ്രഷ് നിശ്ചലമാണ് അല്ലേ, നിശ്ചലമായി നിൽക്കുന്ന ഒരു വസ്തുവിന് നിശ്ചലമായി നിൽക്കാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനോ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. അപ്പൊ അതാ ഈ നിശ്ചലമായി നിൽക്കുന്ന ബ്രഷ് അവിടെ തന്നെ നിൽക്കുമ്പോൾ ഞാൻ പൈപ്പിനെ അടിക്കുന്നു, പൈപ്പ് താഴ്ന്നു താഴ്ന്നു ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം എന്ന് പറയുന്നത്.
അപ്പം ജഡത്വം എന്ന് പറഞ്ഞാല് ജഡ ഇനേഷ്യ ഇസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിശ്ചലമായി നിൽക്കുന്ന ഒരു വസ്തുവിന് നിശ്ചലമായി നിൽക്കാനും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ചലിച്ചുകൊണ്ട് നിൽക്കാനുള്ള പ്രവണതയാണ് ഉണ്ടാവുക. അതിനാണ് നമ്മൾ എന്താ പറയുക, ഇനേഷ്യ എന്ന് പറയാം. ഞാൻ സ്ലൈഡ് എടുക്കും. ഓക്കെ, അപ്പൊ ഇനേഷ്യയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറയുമ്പോൾ, നിങ്ങൾ ബസ് കാണുന്നുണ്ട് അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ബസ്സിൽ പോകണമെങ്കിൽ, നമ്മളിത് ക്ലാസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരോടും ബസ്സിൽ കയറി ഇരുന്നിട്ട് പിടിച്ചിരിക്കാനൊക്കെ ഞാൻ പറയും. അപ്പൊ നിങ്ങൾ ഏതായാലും വീട്ടിലാണെങ്കിലും കുഴപ്പമില്ല, ബസ്സിലാണ് എന്ന് വിചാരിക്കാം. അപ്പൊ എല്ലാവരും ബസ്സിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് സീറ്റ് ഒന്നും കിട്ടിയില്ല, നിങ്ങൾ ഓക്കെ കുഴപ്പമില്ല, സീറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ് ഇരിക്കുക. അപ്പൊ എല്ലാവരും ബസ്സിൽ മുന്നോട്ട് മൂവ് ചെയ്യുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ എല്ലാവരോടും കണ്ണടച്ചിരിക്കാൻ പറയും, എന്നിട്ട് ബസ്സിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ സങ്കല്പിക്കാൻ പറയും. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ആരാണോ, നിങ്ങളിപ്പോ സ്കൂൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ നിങ്ങളെ ഡ്രൈവറെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക, നിങ്ങളുടെ ബോഡി മുന്നോട്ട് പോകും അല്ലേ? പെട്ടെന്ന് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നു, നിങ്ങൾ എല്ലാവരും ഇരുന്ന സ്ഥലത്ത് മുന്നോട്ട് തള്ളി വീഴാൻ പോകുന്നു. എന്താ കാരണം, നിങ്ങൾ എല്ലാവരും ബസ്സിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ബോഡിക്ക് നിശ്ചലാവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള അല്ല ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ തുടരാൻ തോന്നും. അതായത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചലിച്ചു കൊണ്ട് തന്നെ നിൽക്കാനുള്ള ഒരു പ്രവണതയുണ്ടോ, അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് വീഴാൻ പോകുന്നത്. നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ചലിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രവണതയുണ്ടോ, അതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് വീഴാൻ പോകുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾ ഒരു ബസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഒരു ബസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നോട്ട് വീഴാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് നിങ്ങൾ നിശ്ചലമായി നിൽക്കുമായിരുന്നു. അപ്പം പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിശ്ചലമായി നിൽക്കാൻ തന്നെയുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ പിന്നോട്ട് വീഴാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഈ ജഡത്വമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇനി ബസ്സിലൊക്കെ പോകുമ്പോൾ ആലോചിക്കുക, നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ പോകുന്ന കാരണം നിങ്ങൾ ബസ്സിൽ അത്രയും നേരം ചലിച്ചുകൊണ്ടിരിക്കരുത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ബസ് ബ്രേക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അങ്ങനെ ചലിക്കാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് വീഴാൻ പോകുന്നത് മനസ്സിലാക്കുക. അത് ഇനേഷ്യയുടെ എക്സാമ്പിളാണ്. അടുത്ത സ്ലൈഡ്. പിന്നെ മറ്റൊരു എക്സാമ്പിൾ, നിങ്ങൾ വീട്ടിൽ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയിട്ട് ഫാൻ സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സ്വിച്ച് ഓഫ് ചെയ്ത് അപ്പം തന്നെ ഫാൻ നിൽക്കും ഇല്ല, കുറച്ച് നേരം കൂടെ ഫാൻ അങ്ങനെ കറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും. കാരണം അതൊരു ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണ്, അതിന് കുറച്ചുകൂടെ നേരം ചലിച്ചുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇതും ഇനേഷ്യയുടെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്ലൈഡ്. ഇനി ഇതാ, നിങ്ങളൊരു ഉത്സവപ്പുറമ്പിലൊക്കെ പോയി, നിങ്ങൾ അവിടെ ഉത്സവത്തിന് നല്ല എൻജോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ആന അതാ മുകളിൽ കാണുന്ന ആനയുണ്ടോ, അത് ഒട്ടായ ആനയാണ്, അതിന് മതിളകിയതാണ്. അപ്പൊ അതാ പെട്ടെന്ന് ഒരു ആനയ്ക്ക് മതിളകി, എന്നിട്ട് അത് നിങ്ങൾ കുത്താൻ വന്നു. താഴെ കുത്താൻ വരുന്നുണ്ടോ, അങ്ങനെ കുത്താൻ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഒന്നും ചെയ്യൂല സാർ, ആന ചെയ്തോളുന്നാ അല്ല. നിങ്ങളെ ഒരാളെ എങ്ങനെ ഓടണമെന്നറിയോ, നേരെ ഓടാൻ പാടില്ല, നിങ്ങൾ ചെയ്യണം വളഞ്ഞു പൊളഞ്ഞു ഓടണം. അപ്പൊ ഉത്സവപ്പറമ്പിൽ പോയിട്ട് അഥവാ ആനയ്ക്ക് മതിളകിയിട്ട് അഥവാ ആന നിങ്ങളെ കുത്താൻ വരികയാണെങ്കിൽ നിങ്ങൾ നേരെ ഓടരുത്. നിങ്ങൾ ചെയ്യണം ഒന്ന് വളഞ്ഞ ഇടത്തോട് വിടുക, പിന്നെ വളഞ്ഞ വളത്തോട് വിടുക, പിന്നെ വളഞ്ഞ ഇടത്തോട് വിടുക. അങ്ങനെ വളഞ്ഞു പൊളഞ്ഞു ഓടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആനയാകെ കൺഫ്യൂഷനാവും എന്നാണോ? അല്ല, മറിച്ച് ആന ഒന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആനയ്ക്ക് മാസം കൂടുതലാണ്, അപ്പൊ ആനയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ജഡത്വം കൂടുതലാണ്. അപ്പൊ ആന ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വളഞ്ഞു പോകുമ്പോഴത്തേക്കും ആന ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടോ? അപ്പൊ മനസ്സിലാക്കുക, ആന ഒത്താൻ വന്നാൽ വളഞ്ഞു പൊളഞ്ഞു പോകണം. കാരണം ആനയ്ക്ക് മാസം കൂടുതലാണ്, ജഡത്വം കൂടുതലാണ്, നിങ്ങളെപ്പോലെ വളരെ പൊളയാനൊന്നും കഴിയുമല്ലോ. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. ഒരു ഗ്ലാസ് എടുക്കുക, ഗ്ലാസ്സില് 100 kg ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം അതിന്റെ മുകളിൽ ഒരു കാർഡ്ബോർഡിന്റെ ഒരു അല്ലെങ്കിൽ ഒരു കല്യാണക്കത്തിന്റെയോ കുറച്ച് കട്ടിലുള്ള ഒരു കാർഡ് വെക്കുക, അതിന്റെ മുകളിൽ ഒരു കോയിൻ വെക്കുക. എന്നിട്ട് ഗ്ലാസ് നിങ്ങൾ അടിക്കുമ്പോൾ തെറിച്ചു നോക്കുന്നത് വേണമെങ്കിൽ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്താൽ കുഴപ്പമില്ല. ഇനിവേ, അപ്പൊ നിങ്ങളൊരു ഗ്ലാസ് എടുക്കുന്നു, അതിന്റെ മുകളിൽ ഒരു കാർഡ് വെക്കുന്നു, അതിന്റെ മുകളിൽ ഒരു കോയിൻ വെക്കുന്നു. എന്നിട്ട് ആ കാർഡിനെ മാത്രം അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കാർഡ് തെറിച്ചങ്ങോട്ട് പോകും, തെറിച്ചു പോകും, ആ മുകളിൽ ഇരിക്കുന്ന കോയൻ നിശ്ചലാവസ്ഥയിലാണ്, അത് നേരെ താഴെ വീഴും. അതും ആ കോയിന്റെ ഇനേഷ്യ കാരണമാണ്, ജഡത്വം കാരണമാണ്. പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾ മാങ്ങയുടെ കൊമ്പ് ഇങ്ങനെ കുലുക്കുന്ന സമയത്ത് മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് എന്തുകൊണ്ടാണ്, മാങ്ങ നിങ്ങൾ കുലുക്കുന്ന സമയത്ത് മാവിന്റെ കൊമ്പിളകും, പക്ഷെ മാങ്ങ അവിടെ തന്നെ നിൽക്കാതെ ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് മാവ് മാങ്ങ കൊമ്പ് അറ്റിട്ട് താഴേക്ക് വീഴുന്നത് എന്നുള്ള ഇതിലോട്ട്. പിന്നെ അപ്പൊ നമ്മൾ മാങ്ങ കുലുക്കി മാങ്ങ താഴെ വീഴാൻ സാധിക്കുന്നതും ഈ ഇനേഷ്യയാണ്. പിന്നെ അതുപോലെ നമ്മളൊരു കാർപ്പറ്റ് ഉപയോഗിച്ചിട്ട് കാർപ്പറ്റിൽ നമ്മളിങ്ങനെ ശക്തിയായിട്ട് അടിക്കുന്ന സമയത്ത് പൊടി താഴേക്ക് വീഴുന്നില്ലേ, അവിടെയും ഇനേഷ്യയാണ്. നമ്മളിങ്ങനെ കാർപ്പറ്റില് ഒരു ചവിട്ടി എടുത്തിട്ട് താഴെ തറയിലുള്ള ചവിട്ടി എടുത്തിട്ട് നമ്മള് മറ്റൊരു സാധനം കൊണ്ട് ചവിട്ടി ഇങ്ങനെ അടിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ചവിട്ടീനെ അടിക്കുമ്പോൾ ചവിട്ടി അങ്ങോട്ട് ആ സൈഡിലേക്ക് പോകും, അതിലുള്ള പൊടി അവിടെ തന്നെ നിൽക്കും, അപ്പോൾ പൊടി താഴേക്ക് വീഴും. അപ്പൊ അതും നമ്മുടെ ജഡത്വത്തിനുള്ള എക്സാമ്പിളായിട്ട് സാധാരണയായിട്ട് പറയുന്ന ഒരു സംഗതിയാണ്.
ഓക്കെ അങ്ങനെ ഡെയിലി ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് നിങ്ങൾ സാറുമായിട്ട് സാർക്ക് എക്സാമ്പിൾസ് ഒക്കെ കൂടുതൽ കൊടുക്കുക. ഇനിതാ ഇതെടുക്കും. ഇവിടെ ഒരു കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ട് എന്റെ കയ്യില്, എന്റെ കയ്യിൽ ഒരു കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ട്. കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ടല്ലേ, കോണിക്കൽ ഫ്ലാസ്കിൽ കുറച്ച് എന്തൊരു ദ്രാവകം കാണുന്നുണ്ട് അല്ലെ. ഈ ഒരു ബലൂൺ ഉണ്ട്. ഈ ബലൂൺ എന്താണ് സംഭവിക്കാൻ നോക്കുന്നത്? അപ്പൊ ഞാൻ ഈ ബലൂൺ മെല്ലെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ബലൂൺ അങ്ങനെ വീർത്തു വരുന്നുണ്ട് അല്ലെ. ഇതില് ഞാൻ ഉപയോഗിച്ചത് നിങ്ങള് അമ്മ വീട്ടിൽ ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചത്. ഒന്ന് വിനാഗിരിയും പിന്നെ ഒന്ന് അപ്പക്കാരും. ഇതൊക്കെ ഉപയോഗിച്ച വിനാഗിരി ഉപയോഗിച്ചു, അപ്പക്കാരം ഉപയോഗിച്ചു. അപ്പൊ നിങ്ങൾ കുറച്ച് ഡൈലൂട്ട് അസിറ്റിക് ആസിഡ് എടുത്തു, ഇതിൽ കുറച്ച് സോഡിയം ബൈകാർബണേറ്റ് എടുത്തു, എന്നിട്ട് ഈ ബലൂൺ നല്ല പൊക്കിയ സമയത്ത് സോഡിയം ബൈകാർബണേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അസിറ്റിക് ആസിഡിലേക്ക് വരുന്നു. ഇങ്ങനെ വീഴുന്ന സമയത്ത് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്യും. ഏത് ഗ്യാസ് ഫോം ചെയ്യാം? നമ്മൾ ശ്വാസം ഉള്ളതുകൊണ്ട് എടുക്കുമ്പോൾ ഏത് ഗ്യാസ് എടുക്കുന്നത്? ഓക്സിജൻ അല്ലെ. പിന്നെ ശ്വാസം പുറത്തേക്ക് ഇടുമ്പോഴോ? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ കണ്ടിട്ടില്ലല്ലോ. ഈ ബലൂണിനുള്ളിൽ ഞാൻ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. സോഡിയം ബൈകാർബണേറ്റ് അസിറ്റിക് ആസിഡും കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്ത ഗ്യാസ് ആണ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. ഓക്കെ, ഇനി ഇതാ മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഞാൻ കാണിച്ചു തരാം. ഇത് അടുത്ത എക്സ്പെരിമെന്റ് ആണ്. അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് കാണിച്ചു തരാം. ഇതാണ്, ഇതാണ് നിങ്ങളൊരു ബോട്ടിൽ ഉണ്ട് എന്റെ കയ്യിൽ. ഞാൻ ഈ ബലൂൺ വീർപ്പിക്കാൻ പോവാണ്. സാധാരണ നമ്മളൊരു ബലൂൺ വീർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഈ എഡ്ജ് നമ്മൾ കെട്ടിയിടണം അല്ലെ, അല്ലെങ്കിൽ ഇത് ചുരുങ്ങി പോകും. ഞാൻ ഈ ബലൂൺ വീർപ്പിക്കാൻ പോവാണ്. ഇതിന് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ നോക്കട്ടോ. അതാ ഞാൻ ബലൂൺ വീർപ്പിച്ചിരിക്കുകയാണ്. ബലൂൺ ഇവിടെ വീർത്ത് കാണാം നിങ്ങൾക്ക്. ഈ ബലൂൺ ഇവിടെ വീർത്തിരിക്കുകയാണ്. ബലൂണിന്റെ ഈ എഡ്ജിൽ ഞാൻ പിടിച്ചിട്ടില്ല, പക്ഷെ ഇതാ ഓട്ടയുണ്ട്, ഓട്ടയും കാണാം നിങ്ങൾ. പക്ഷെ ബലൂണിന്റെ കാറ്റ് ഒഴിയുന്നില്ല. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? എല്ലാവരും ഒരുമിച്ചിട്ട് ഈ ബലൂണിന് കാറ്റ്, നമ്മള് ഈ ലൈവില് നിങ്ങൾ കുട്ടികൾ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ എല്ലാവരോടും ഒരുമിച്ച് ചുരുങ്ങട്ടെ എന്ന് പറയാൻ പറയും. അപ്പൊ നിങ്ങൾ അവിടുന്ന് പറയണ്ട, ചുരുങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ മയക്കം കൂടി കൂട്ടി തുടങ്ങും. അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിൽ വന്നത് ചുരുങ്ങട്ടെ എന്ന് വിചാരിച്ചു നോക്കും. ബലൂണ് വേഗം ചുരുങ്ങട്ടെ എന്ന്. ചുരുങ്ങുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഞാനത് ചുരുക്കാൻ പോകണം കേട്ടോ. അപ്പൊ ഇത് മെജീഷ്യന്മാരൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അവർ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയും, ഓം ഗ്രീൻ കുട്ടിച്ചാത്ത ബലൂണ് ചുരുങ്ങട്ടെ എന്ന് പറയും. അപ്പൊ ബലൂണ് ചുരുങ്ങും കേട്ടോ, ചുരുങ്ങില്ലേ. ആ അപ്പൊ ഞാനിവിടെ ഓം ഗ്രീൻ കുട്ടിച്ചാത്തനെ വിളിച്ചുകൊണ്ടൊന്നല്ല, മറിച്ചതിന്റെ വലിയൊരു ചെറിയ സയൻസ് ഉണ്ട്. എന്താ സയൻസ് അറിയോ? ഇവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ട് എന്റെ പിന്നില്. അപ്പൊ ഞാനത് ബലൂണ് വീർപ്പിച്ചതിന് ശേഷം ഈ ഹോൾ ഞാൻ കൊത്തിപ്പിടിക്കും. അപ്പം പിന്നെ അയർ പുറത്തേക്ക് അകത്തേക്ക് പോകില്ല. അപ്പം ഈ ഉള്ളിലുള്ള അയറും ഇവിടെ ഉള്ള അയറും തമ്മിൽ സെയിം പ്രഷറായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് ചുരുങ്ങൂല. അതേസമയം ഞാൻ കൈയെടുക്കുമ്പോഴോ ഇവിടെയുള്ള വായുവിനുള്ളിലേക്ക് പ്രവഹിക്കും, ബലൂൺ ചുരുങ്ങിപ്പോകും. അപ്പൊ അങ്ങനെയാണ് ഈ ബലൂൺ ചുരുങ്ങിയതും നേരത്തെ വീർത്തിരുന്നത്. വീർത്തിരുന്നത് ഇവിടെ പിടിച്ചപ്പോൾ പുറമുള്ള അയറും ഇവിടെയുള്ള അയറും തമ്മിൽ പ്രഷർ ഡിഫറൻസ് ഇല്ല, സെയിം ആണ്. അങ്ങനെ ഇരുന്നു. പിന്നെ പെട്ടെന്ന് കയർ റിലീസ് ചെയ്യുമ്പോൾ പുറമെന്ന് കൂടുതൽ മർദ്ദമുള്ള വായു ഉള്ളിലേക്ക് വന്നു, ബലൂൺ ചുരുങ്ങിപ്പോയി. ഓക്കെ, ഇനി അടുത്തതിലേക്ക്. നമ്മൾ ആ ബ്ലഡിന്റെ ആണ് അല്ലേ. അപ്പൊ അതാ അവിടെ നിങ്ങൾക്ക് ഒരു സിമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാണിക്കുന്നു. അപ്പൊ അതാ ഞാനിവിടെ ഇവിടെ ഒരു കോട്ടൺ അടിയില്ല എന്റെ, നിങ്ങള് എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചേനെ. എന്നിട്ട് നിങ്ങളെ കയ്യിൽ ഇത് അവിടെ രണ്ട് ദ്രാവകങ്ങളുണ്ട്. ഈ ദ്രാവകങ്ങളിൽ ഒരു ദ്രാവകം കുറച്ച് ക്യാമറ താഴും, ഒരു ദ്രാവകത്തിൽ മുക്കിയിട്ട് ഞാനിതാ എന്റെ കയ്യൊന്ന് മുറിക്കാൻ പോവാണ്. ഇവിടെ ഡെറ്റോൾ കയ്യിൽ ആക്കുന്നു കേട്ടോ. ഡെറ്റോൾ കയ്യിലാക്കിയ ശേഷം എന്റെ കയ്യിൽ കുറച്ച് ഡെറ്റോൾ ആക്കി. അതാ നിങ്ങൾ കൈ കാണും, കുറച്ച് ഡെറ്റോൾ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു ഒരിതാ ഇവിടെ ഒരു കത്തി എടുത്തിട്ട് ഞാനിത് എണ്ണ മുറിക്കാൻ പോട്ടോ. എന്റെ കയ്യിൽ റെഡി പോൺ സോറി വരുന്നതാ, ഭയങ്കര സോറി അല്ലേ. ആ ഒരു തുണി കയ്യിൽ ഞാൻ ചോര വരുത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇപ്പം പേടിയാവുന്നുണ്ടോ? സാറ് കൈ മുറിഞ്ഞു പോയെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുണിയിട്ടു. ഇത് നല്ല തുണിയില്ല. അപ്പൊ അപ്പൊ എന്റെ കൈ മുറിഞ്ഞിട്ട് ചോര വരുന്നുണ്ട്.
അപ്പൊ അതാ ഇത് യഥാർത്ഥത്തിൽ ബ്ലഡ് അല്ല, രണ്ട് കെമിക്കൽസ് കമ്പൈൻ ചെയ്തിട്ട് ആണ് ഈ സംഗതി ഉണ്ടായത്. അപ്പൊ ഏതൊക്കെയാ കെമിക്കലിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ രണ്ട് കെമിക്കൽസ് ആണ്, ഒന്ന് ഫെറിക് ക്ലോറൈഡും പിന്നെ ഒന്ന് അമോണിയം തയോസൈനേറ്റും. അപ്പൊ ഈ ഫെറിക് ക്ലോറൈഡും അമോണിയം തയോസൈനേറ്റും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു റെഡ് ബ്ലഡ് കളർ കിട്ടും. ഫെറിക് ക്ലോറൈഡും അമോണിയം തയോസൈനേറ്റും കമ്പൈൻ ചെയ്തിട്ട് ഒരു തയോസൈനേറ്റ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു റെഡ് കളർ വന്നത് ഫസ്റ്റ് ലൈനിൽ. അപ്പൊ അതുകൊണ്ടാണ് കയ്യിൽ ചോര വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയത്. ഓക്കെ, ഇനി അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കണ്ട. കാരണം ഇത് എന്താന്ന് വെച്ചാൽ കുറച്ചൊരു അപകടം നേരുന്ന എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് മാത്രം നിങ്ങൾ ചെയ്യണ്ട. അത് നമ്മളിപ്പോ ഇതാ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ കത്തിയല്ല ഉപയോഗിച്ചത്, കത്തിയല്ല ഞാൻ ഉപയോഗിച്ചത്. കത്തി ഉപയോഗിച്ചാലും ഞാൻ ജസ്റ്റ് കൈ ടച്ച് ചെയ്യുള്ളൂ. ഇത് സ്കെയിലാണ്. അപ്പൊ സ്കെയില് എന്താ വെച്ചാൽ നമ്മള് തമാശക്കാണെങ്കിൽ, നിങ്ങൾ കുട്ടികളാണെങ്കിൽ അഥവാ കത്തി ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാകും, കൈ മുറിഞ്ഞു പോകും. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, യാതൊരു കാരണവശാലും ഈ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് കെമിക്കൽസ് കിട്ടാൻ പ്രയാസമാണ്. എവിടെയെങ്കിലും നിങ്ങൾ സംഘടിപ്പിച്ചാലും ശാസ്ത്രമേളയിലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു സ്കെയിലാണ് കേട്ടോ. ഈ സ്കെയിൽ കൊണ്ട് എന്റെ കയ്യിൽ എന്ത് ചെയ്താലും അത് മുടിയൂല. സ്കെയിൽ വെച്ചാണ് ഞാൻ ചെയ്തത്, കത്തിയൊന്നല്ല കേട്ടോ. ഒരിക്കലും ഇത് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഇനി ആ മഴമാപിനി റേഞ്ചിലേക്ക് ഞാൻ കിടക്കുന്നതിന് മുന്നേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു എക്സ്പെരിമെന്റ് കാണിച്ചു തരാം. ഇത് ക്യാമറ വേണം. ഇവിടെ എന്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ട്, ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ്. ഡിസ്പോസിബിൾ ഗ്ലാസ് ഇതിലൊന്നുമില്ല, കണ്ടോ, ഒന്നുമില്ല. ഞാൻ ഇതിൽ കുറച്ച് പൗഡർ ഇട്ടു, ക്യാമറ കുറച്ച് പൗഡർ ഇട്ടാണ്. അപ്പൊ നിങ്ങൾ വളരെ സൂക്ഷിച്ചോ, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന പൗഡറിനെ കാണില്ല. ആ പൗഡർ ഞാൻ ഇടുന്നു, ഒന്ന് രണ്ട് മൂന്ന് നാല് സ്പൂൺ പൗഡർ കേട്ടോ, അഞ്ച് സ്പൂൺ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നു. ഈ കുറച്ച് ഞാൻ നിങ്ങൾ ഈ വെള്ളത്തിനെയും കാണില്ല, പൗഡറിനെയും കാണില്ല. അപ്പൊ ഈ ഓൾറെഡി വൺ ടു ത്രീ ഒഴിക്കാൻ പോണേ. അപ്പൊ ഞാൻ അതിലേക്ക് പൗഡർ എടുത്തു, പിന്നെതാ വെള്ളവും ഒഴിച്ചു കേട്ടോ. അപ്പൊ ഇതില് നമ്മൾ അഞ്ച് സ്പൂൺ പൗഡറും ഇട്ടിട്ടുണ്ട്, കുറെ വെള്ളവും ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, നേരെ ഇതാ ഇങ്ങനെ ചിരിച്ചു വെക്കണം, ഇങ്ങനെ ചിരിച്ചു വെക്കണം കേട്ടോ. വെള്ളവും കാണുന്നില്ല, പൗഡറും കാണുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ക്യാമറയിൽ നോക്കാം, ഇത് കട്ട പിടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. വെള്ളം പുറത്തേക്ക് വരാതെ അത് കട്ട പിടിച്ചു പോയിട്ടുണ്ട്. അത് ഞാൻ ഉപയോഗിച്ച പൗഡർ ഒന്ന് കുത്തനെ അടിച്ചു, ചിലപ്പോ കട്ട ചെയ്തു, ആ വെള്ളം ഇല്ല പൗഡറും ഇല്ല, അത് കട്ട പിടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, ഇതില് സോഡിയം പോളിയക്രിലേറ്റ് എന്ന് പറയുന്ന ഒരു പൗഡറാണ്. അപ്പം ആ പൗഡറിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചാൽ അതൊരു വാട്ടർ അബ്സോർബർ ഉണ്ട്, അത് വെള്ളത്തിന് കൂടുതൽ അത് ആഗിരണം ചെയ്ത് സോളിഡ് ആക്കി മാറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനമാണ് നമ്മൾ ഉപയോഗിച്ചത്, സോഡിയം പോളിയക്രിലേറ്റ് എന്ന് പറയുന്ന ഒരു വാട്ടർ അബ്സോർബർ ആയിട്ടുള്ള സാധനം. നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ പാമ്പേഴ്സ് ഒക്കെ ഉപയോഗിക്കാറില്ലേ, അവര് ഈ മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരാതിരിക്കാനുള്ള കാരണം അതിലും ഇങ്ങനെയുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ അത് സോഡിയം പോളിയക്രിലേറ്റ് എന്ന് പറയുന്ന ഒരു വാട്ടർ അബ്സോർബർ ആണ്. അതുകൊണ്ടാണ് വെള്ളം കട്ട പിടിച്ചു പോയി ഒരു ജെല്ല് രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറഞ്ഞത് നിങ്ങൾക്ക് ആ സ്ലൈഡിൽ നോക്കാം. ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതൊരു റെയിൻ ഗേജിന്റെ മാതൃകയാണ്. ആ അപ്പൊ ഇത് ഒരു യഥാർത്ഥത്തിലുള്ള റെയിൻ ഗേജിന്റെ മാതൃകയാണ്. അപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള, വീട്ടിൽ ഇപ്പൊ മഴക്കാലമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കസറുകൾ. ആ ഇതുപോലെ ഒരു ബോട്ടിൽ എടുക്കുക, സാധാരണ 1 ലിറ്ററിന്റെ ബോട്ടിൽ എടുക്കുക. ഇത് അതിന്റെ കഴുത്ത് ഭാഗം, നെക്ക് ഭാഗത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ മുറിക്കുക. മുറിച്ചതിന് ശേഷം ആ മുറിച്ച ഭാഗം നേരെ ഈ ബോട്ടിലിന് താഴേക്ക് ഇറക്കി വെക്കുക. ഒരു 1 ലിറ്ററിന്റെ ബോട്ടിൽ എടുത്തു, അതിന്റെ കഴുത്ത് ഭാഗം നെക്ക് ഭാഗം മുറിച്ചു, മുറിച്ച ഭാഗം നേരെ അതിന്റെ താഴേക്ക് ഇങ്ങനെ വെക്കുക. എന്നൊരു ചുറ്റും സെലോടേപ്പ് വെച്ച് പൊട്ടിക്കുക. ഇതേപോലെ ഇന്നൊരു സ്കെയിൽ എടുത്തിട്ട് ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് നന്നായിട്ട് സെലോടേപ്പ് ചെയ്ത് ഒട്ടിച്ചു വെക്കുക.
ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഒരു മഴമാപിനി നിങ്ങൾക്ക് റെഡിയാക്കാം. അതായത് ഇവിടെ 0, 1, 2, 3 സെന്റിമീറ്റേഴ്സ് കാണാം. ഇന്ന് രാവിലെ ഒരു 8:30 നിങ്ങൾ വീട്ടില് ഇതുപോലെ ഒരു മഴമാപിനി കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 8:30 ആകുമ്പോഴത്തേക്കും എത്ര സെന്റിമീറ്റർ മഴ നിങ്ങളുടെ വീട്ടിൽ രേഖപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റും. നിങ്ങളൊരു പക്ഷെ വാർത്തയിലൊക്കെ കേൾക്കുന്നുണ്ടാവും ഇത്ര സെന്റിമീറ്റർ മഴ പെയ്തു, അപ്പൊ നിങ്ങൾക്കും കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളെ വീട്ടിൽ 8:30 മുതൽ 8:30 വരെ എത്ര സെന്റിമീറ്റർ മഴ പെയ്തു. വളരെ സിമ്പിൾ ആയിട്ട് 1 ലിറ്ററിന്റെ ബോട്ടിൽ എടുക്കുക, കഴുത്തിൽ മുറിക്കുക, അതിനെ തിരിച്ചു വെക്കുക, അതിന്റെ സൈഡിൽ ഒരു സ്കെയിൽ ഒട്ടിച്ചു വെക്കുക, അത്രേ ചെയ്യാറുള്ളൂ. ഓ, അതൊരു സിമ്പിൾ സയൻസ് മോഡലാണ്. ഇനി ഇതാ ഒരു ബലൂൺ റോക്കറ്റും പിന്നെ ഒരു എന്താണ് ഒരു റോക്കറ്റ് എന്നുള്ള സംഗതി കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഇനി മാക്സിമം ഒരു 10 മിനിറ്റ് ഉള്ളൂ, അപ്പൊ ഞാൻ വേഗതയിൽ പറയാം. നിങ്ങൾ ബലൂൺ റോക്കറ്റ് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഇതുപോലെ ഒരു ബലൂൺ എടുക്കുക, നിലത്തുള്ള ബലൂൺ കിട്ടിയാൽ നല്ലതാണ്. അപ്പൊ ഈ ബലൂൺ റോക്കറ്റ് നിങ്ങളൊരു ബലൂൺ വാങ്ങിക്കുക, ഇതുപോലെ വീർപ്പിക്കുക, എന്നിട്ട് അതിന്റെ ഒരു സ്ട്രോ എടുക്കുക. സ്ട്രോ എടുത്തിട്ട് അതിന്റെ ഉള്ളിലൂടെ ഈ സ്ട്രോവിന്റെ ഉള്ളിലൂടെ ഒരു നൂല് നീളത്തിൽ കയറ്റുക. ഏകദേശം ഒരു 2-3 മീറ്റർ നീളത്തിലാണെങ്കിൽ കുഴപ്പമില്ല, ഒരു നീളത്തിൽ ഒരു നൂല് കയറ്റുക. എന്നിട്ട് ആ ഒരു സ്ട്രോ ഈ ബലൂണിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കുക. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒട്ടിക്കുമ്പോൾ ബലൂണൊക്കെ പൊട്ടും. അപ്പം ബലൂൺ നിങ്ങൾ വീർപ്പിച്ചു വെച്ചു, എന്നിട്ട് ഒരു സ്ട്രോന്റെ ഉള്ളിലൂടെ ഒരു ത്രെഡ് കയറ്റി അതിന്റെ മുകളിൽ ഇങ്ങനെ ഈ ഒരു 2 സെല്ലോട്ടൊക്കെ ഒട്ടിച്ചു. എന്നിട്ട് ഈ ബലൂണ് നിങ്ങളിതാ മുകൾഭാഗത്തിൽ നൂലുണ്ട്, ബലൂണിന്റെ അടിഭാഗത്തിൽ നിങ്ങളിങ്ങനെ കുത്തി പിടിച്ചിട്ടുണ്ട് കാറ്റ് പോകാതിരിക്കാൻ. എന്നിട്ട് ഈ ഒരു എൻഡ് അപ്പുറത്തേക്ക് വേണമെങ്കിൽ കുറച്ച് ഹൈറ്റിൽ ഒരാൾ പിടിക്കുക. എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് ഈ കൈ ഇവിടുന്ന് ഈ ഒരു ബലൂൺ വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിനുള്ള വായു ശക്തിയായിട്ട് പുറത്തേക്ക് വരും. തിരിച്ചെന്ത് ചെയ്യും, ആ വായു വരുന്നതിന്റെ ഈ പ്രതിപ്രവർത്തനത്തിൽ ഈ ബലൂൺ മുന്നോട്ട് പോകും. ഇതുപോലെ തന്നെയാണ് ഒരു റോക്കറ്റും വർക്ക് ചെയ്യുന്നത്. ഈ റോക്കറ്റിന്റെ ഉള്ളിൽ ഒരു കമ്പസ്റ്റൻ ചേംബർ എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അതിനുള്ളിൽ ഇന്ധനം കത്തിയ നല്ല ശക്തിയായിട്ട് ഇന്ധനം കത്തിയിട്ട് അതിനുള്ളിൽ ശക്തിയായിട്ട് ഗ്യാസ് പുറത്തേക്ക് വരും. അപ്പൊ ഈ റിയാക്ഷൻ ഫോഴ്സിനാണ് എന്ത് ചെയ്യുന്നത്, റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. നമ്മുടെ ബലൂൺ റോക്കറ്റിനുള്ള ഈ സോറി സാധാ ഈ ഒരു ബലൂണിനുള്ളിലുള്ള എയർ പുറത്തേക്ക് പോകുമ്പോൾ അതിന്റെ റിയാക്ഷൻ ഫോഴ്സിൽ അല്ലെങ്കിൽ പ്രതിപ്രവർത്തനമായിട്ട് ബലൂൺ മുന്നോട്ട് പോകുന്നത് അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു റോക്കറ്റും മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു സംഗതി, മറ്റേ സൈഡ് റോക്കറ്റിന്റെ ഒരു റോക്കറ്റിനെ പറ്റിയിട്ട് സിമ്പിളായിട്ട് നമുക്കൊരു നമ്മുടെ സാധാരണ സാറ് നമ്മളോട് പറഞ്ഞിരുന്നത്, ഇവിടെ ഒരു നിങ്ങൾക്കൊരു റോക്കറ്റ് ഒരു വാട്ടർ റോക്കറ്റിന്റെ മേക്കിങ്ങിന്റെ സെഷനാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷെ അത് നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് നമ്മൾ അത് ഓൺലൈനായി ചെയ്തു കഴിഞ്ഞാൽ അതിലിതാ 2-3 സംഗതികളുണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഒരു വാട്ടർ റോക്കറ്റ് ചെയ്യാമെങ്കിൽ ഇത്രയും സംഗതി. ഇപ്പൊ ഇതൊരു ബോട്ടിൽ വേണം, നിങ്ങൾക്കൊരു പെപ്സിയുടെ ബോട്ടിലാണെങ്കിൽ ഒരു 2 ലിറ്റർ ബോട്ടിൽ വേണം. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ ഒരു നോസ് കോൺ എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കണം. ഈ നോസ് കോൺ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻ ഒരുപക്ഷെ ഈ നമ്മളിവിടെ ഈ കുട്ടികൾ വരുന്ന സമയത്ത് ഒരു ഫുൾ ഡേ എടുത്ത് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതായത് ഈ ഒരു നോസ് കോൺ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഒരുപാട് അതിന്റെ മെഷർമെന്റുകളുണ്ട്. ആ മെഷർമെന്റ് എല്ലാം എടുത്ത് നിങ്ങൾ അടുത്ത് വന്ന് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് പിന്നെ അത് കത്തിരി വെച്ചിട്ടും അതുപോലെ ചെറിയ ബ്ലേഡ് വെച്ചിട്ടും എല്ലാം കൃത്യമായിട്ട് കട്ട് ചെയ്തതിന് ശേഷമേ ഇങ്ങനെ ഒരു നോസ് കോൺ ആക്കി നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതുപോലെ ഈ 3 ഫിൻ ഉണ്ടാക്കണമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒരു വലിയ ചാർട്ട് പേപ്പറും ഈ നോസ് കോണിനും 3 ഫിന്നുള്ള സംഗതികളെല്ലാം കട്ട് ചെയ്യണമെങ്കിലും അതിന് തന്നെ കുറെ മെഷർമെന്റ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു നോസ് കോൺ ഉണ്ടാക്കാനുള്ള മെഷർമെന്റ്സ് ഉണ്ട്. പിന്നെ ഈ ഓരോ ഫിന്നിലും ഓരോ മെഷർമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഓൺലൈനായി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കത് എന്താ പറയുക, പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിന് പകരം ഈ ഒരു സെഷൻ ഇങ്ങനെയാക്കി മാറ്റിയത്. അപ്പൊ നമ്മൾ അങ്ങനെ ഈ വാട്ടർ റോക്കറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു നോസ് കോണും 3 ഫിന്നും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ വെള്ളവും വായും നിറയ്ക്കും. ഇനി എപ്പോഴെങ്കിലും നമ്മുടെ കൊറോണ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു സെഷൻ പറ്റുമെങ്കിൽ ഇവിടെ വന്ന് ചെയ്യാം. അപ്പം നമുക്കിവിടെ ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്, ചെറിയ സെറ്റപ്പ് ഉണ്ട്. അപ്പം അതിന് നമ്മൾ ഈ വാട്ടർ റോക്കറ്റിൽ നമ്മൾ ഈ ഒരു ബോട്ടിനുള്ളിൽ വെള്ളവും വായും നല്ല ഹൈ പ്രഷറിൽ അടിച്ച് കയറ്റിയതിന് ശേഷം ഇവിടെ ഒരു വാൽവ് ഇട്ടിട്ട് അതിനെ താങ്ങി നിർത്തും. അങ്ങനെ പെട്ടെന്ന് വാൽവ് റിലീസ് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ ശക്തിയായി വെള്ളം താഴേക്ക് പോകും. അങ്ങനെ വെള്ളം താഴേക്ക് പോകുമ്പോൾ അതിന്റെ റിയാക്ഷൻ ഫോഴ്സ് നിന്നും റോക്കറ്റ് മുകളിലേക്ക് പോകും. അങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള വാട്ടർ റോക്കറ്റ് നമ്മൾ ചെയ്യുന്നത്. ഈ റോക്കറ്റ് എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഈ സാധാരണ ഒരു റോക്കറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മിസൈൽ ആവാം, സ്പേസ് ക്രാഫ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വെഹിക്കിൾ. അതിൽ എന്താവണം, ഒരു റോക്കറ്റ് എഞ്ചിനിൽ നിന്നും ഒരു തള്ളൽ ബലം കിട്ടുന്ന എഞ്ചിനും നമുക്ക് റോക്കറ്റ് എന്ന് പറയാം. റോക്കറ്റ് എഞ്ചിനിൽ നിന്നും തള്ളൽ ബലം കിട്ടുന്ന ഒരു മിസൈലോ സ്പേസ് ക്രാഫ്റ്റോ എന്തെങ്കിലും ഒരു വാക്കിൽ നമുക്ക് എന്ത് പറയാം, റോക്കറ്റ് എന്ന് പറയാം. അപ്പോൾ മിസൈൽസും ഒരു തരത്തിലുള്ള റോക്കറ്റുകളാണ്. പിന്നെ റോക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്, അതിന്റെ കമ്പസ്റ്റിൻ ചേംബർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്ധനം കത്താൻ വേണ്ടിയിട്ട് ഒരു ചേംബർ ഉണ്ടാവും, ഒരു അറയുണ്ടാവും. ആ അറയിൽ ഇന്ധനം കത്തിയിട്ട് ശക്തിയായിട്ട് പോകാൻ താഴേക്ക് പോകും. അതിന്റെ റിയാക്ഷൻ ഫോഴ്സിലാണ് ഈ റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത്.
റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ക്ലാസ്സിൽ എത്തിയാൽ ഐസക് ന്യൂട്ടനൊക്കെ പഠിക്കും. അപ്പൊ ഐസക് ന്യൂട്ടൻ ഡാർക്ക്, നിങ്ങൾ ഏഴാം ക്ലാസ്സിലെ എത്തിയുള്ളൂ. ഒരുപക്ഷെ ന്യൂട്ടന്റെ തേർഡിലോ പഠിച്ചിട്ടുണ്ടാവില്ല. അതായത് ന്യൂട്ടന്റെ തേർഡിലോ പറയുന്നത് ഫോർ എവരി ആക്ഷൻ ദേർ ഈസ് എൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. അതായത് ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. അതവിടെ ബലൂൺ ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ബലൂണിനുള്ളിൽ കാറ്റ് നിറച്ചു, പെട്ടെന്ന് കൈ റിലീസ് ചെയ്യുമ്പോൾ ശക്തിയായിട്ട് ഇതിനുള്ളിലുള്ള എയർ താഴേക്ക് വരും. അതിന്റെ റിയാക്ഷൻ ഫോഴ്സിലാണ് ബലൂൺ കൊണ്ടുവിടുക. അതുപോലെ തന്നെയാണ് റോക്കറ്റ്. റോക്കറ്റിനുള്ളിൽ ഇന്ധനം കത്തിയാൽ വരുന്നു, പുക താഴേക്ക് പോകുന്നു, റിയാക്ഷൻ ഫോഴ്സിൽ റോക്കറ്റ് മുന്നോട്ട് പോകുന്നു. ഇതിന്റെ ഒരു തുഴ, ഈ തോണി തുഴയുന്ന ആള് ഈ വെള്ളത്തിനെ ശക്തിയായിട്ട് ഒരു സൈഡിലേക്ക് തള്ളുന്ന സമയത്ത് തിരിച്ച് ഈ വെള്ളത്തിൽ നിന്നൊരു ശക്തി തുഴയിലേക്ക് വരും. അങ്ങനെയാണ് ഈ ബോട്ടിൽ ഈ ബോട്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ വെടിവെക്കുകയാണെങ്കിലും വെടിവെക്കുന്ന സമയത്ത് ഈ പലപ്പോഴും ഈ പട്ടാളക്കാരൊക്കെ വെടിവെക്കുമ്പോൾ ഈ ഗണ്ണ് ഇങ്ങനെ ബാക്കോട്ട് അടിക്കുന്ന കാണാം, നമ്മുടെ തോക്കിന്. ഇതിന് കാരണം ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ബാക്കോട്ട് ഈ ഗണ്ണ് റീകോൾ ചെയ്ത് കളിക്കുന്നത്. പിന്നെ നമ്മളിപ്പോ ഒരു ബോട്ടിന്റെ ബാക്കോട്ട് നമ്മൾ ഇതിൽ നിന്ന് സ്റ്റെപ്പ് ചെയ്ത് കയറുകയാണെങ്കിൽ നമ്മൾ ഈ കാലുകൊണ്ട് ഈ ബോട്ടിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. തിരിച്ച് ഈ ബോട്ടിൽ നിന്ന് നമ്മുടെ കാലിലേക്ക് ഒരു ഫോഴ്സ് കയറുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് നടക്കാൻ പറ്റുന്നത്, അതുപോലെ ഇങ്ങനെ കയറാനൊക്കെ പറ്റുന്നത്. ഇപ്പൊ ചക്രഷൂലാണെങ്കിൽ നമ്മൾ ചക്രഷൂല് പിന്നോട്ട് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, അതിനുള്ള റിയാക്ഷൻ ഫോഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ റോക്കറ്റ്സ് ഇൻവെന്റ് ചെയ്തത് ചൈനയിലാണ്. 1200s റോക്കറ്റുകൾ ഇൻവെന്റ് ചെയ്തത്. അപ്പൊ ആദ്യകാല റോക്കറ്റുകൾ എങ്ങനെയായിരുന്നു, ഒരു വലിയ അമ്പിന്റെ തട്ടത്തിൽ. അപ്പൊ ഇതാ ഇതുപോലെ നമ്മള് ഒരു മുളയുടെ ഉള്ളില് എന്ത് ചെയ്യുന്നു, മുളയുടെ ഉള്ളില് നമ്മൾ വെടിമരുന്ന് നിറയ്ക്കുന്നു. എന്നിട്ട് വെടിമരുന്ന് കത്തിയിട്ട് ശക്തിയായിട്ട് ആ പുക വരുന്നതിന്റെ റിയാക്ഷൻ ഫോഴ്സിൽ എന്ത് ചെയ്യുന്നു, ഈ മുള മുന്നോട്ട് പോകുന്നു. അപ്പൊ ആദ്യ കാലങ്ങളിൽ അവർ ഈ അമ്പിന്റെ അറ്റത്ത് ഇങ്ങനെ മുളയുടെ ഉള്ളില് വെടിമരുന്ന് നിറച്ചിട്ടാണ് ഈ ആദ്യകാല റോക്കറ്റുകൾ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അവർക്ക് മനസ്സിലായി അമ്പിന്റെ ഒന്നും ആവശ്യമില്ല, ഇതിനുള്ളില് വെടിമരുന്ന് കത്തിയാൻ വരുമ്പോ അത് കത്തിയിട്ട് ആ പുക പുറത്തേക്ക് ഇരുമ്പോ അതിന്റെ റിയാക്ഷൻ ഫോഴ്സില് ഈ സംഗതി മുന്നോട്ട് പോയിക്കോളും അവർക്ക് മനസ്സിലായി. അപ്പൊ അമ്പൊന്നുമില്ലാതെ അവർ കുന്തം പോലെ വിടാൻ തുടങ്ങി. അതാണ് ആദ്യകാല റോക്കറ്റുകൾ. പിന്നെ നമ്മുടെ ഇന്ത്യയില് മൈസൂരില് ടിപ്പു സുൽത്താനും അദ്ദേഹത്തിന്റെ അച്ഛൻ ഹൈദരാലിയും ഇതുപോലെ ഈ മിസൈലുകൾ ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെയാണ് ആദ്യകാല റോക്കറ്റുകൾ കേട്ടോ. പിന്നെ കോൺസ്റ്റന്റൈൻ സിയോൾസ്കോയ്സ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് പിൽക്കാലത്ത് റോക്കറ്റ് എഞ്ചിൻ എല്ലാം കണ്ടുപിടിച്ചത്, ആ റോക്കറ്റ് ഇക്വേഷൻ എല്ലാം കണ്ടുപിടിച്ചത്. ആ റോക്കറ്റ് ഇക്വേഷനിൽ നിന്നാണ് നമ്മുടെ ആധുനിക യുഗത്തിലുള്ള റോക്കറ്റുകളെല്ലാം വന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു അത് ഒരു റോക്കറ്റ് ലോഞ്ചിങ് ആണ് നിങ്ങൾ കാണുന്നത്. അതായത് ചന്ദ്രയാൻ 1 നമ്മൾ ലോഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സെയിം പ്രിൻസിപ്പിൾ, അതായത് ന്യൂട്ടന്റെ തേർഡിലോ അനുസരിച്ചാണ് ഏതൊരു റോക്കറ്റ് ലോഞ്ചിങ് നടക്കുന്നത്. പിന്നെ ഈ റോക്കറ്റ് പൊങ്ങുന്ന ആ ഒരു ഫേസിനാണ് നമ്മൾ ഒരു റോക്കറ്റ് ലോഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു ഫേസിനാണ് നമ്മൾ റോക്കറ്റ് ലോഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ സൈഡിൽ കാണുന്ന ഒരു റോക്കറ്റ് ലോഞ്ചിന്റെ ഇനീഷ്യൽ സെഷനാണ്. അടുത്തൊരു പറഞ്ഞു ഓട്ടോ റോക്കറ്റ് നമ്മൾ പറഞ്ഞു, പിന്നെ നമ്മൾ റോക്കറ്റ് പ്രൊപ്പലൻസ് പറയുന്നത് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ എത്തിയ പഠിക്കും. നിങ്ങൾ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾക്ക് നമ്മൾ റോക്കറ്റ് പ്രൊപ്പലൻസ് പറയും. അത് പലതരത്തിലുള്ള റോക്കറ്റ് പ്രൊപ്പലൻസ് ഉണ്ട്. അപ്പോൾ ദ്രാവക രൂപത്തിലുള്ളതിന് പല എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണമാണ് നമ്മൾ കൊടുത്തത്, ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനും. പിന്നെ സോളിഡ് പ്രൊപ്പലൻസ് ഉണ്ട്, പിന്നെ ഗേഷ്യസ് പ്രൊപ്പലൻസ് ഉണ്ട്. അപ്പൊ ഇത് വലിയ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത സ്ലൈഡാണ്. അങ്ങനെ പല ടൈപ്പിലുള്ള ഇന്ധനങ്ങളുണ്ട്. അങ്ങനെ ഇതൊരു യഥാർത്ഥ റോക്കറ്റ് ലോഞ്ചിങ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് വെള്ളവും വായും ശക്തിയിൽ നമ്മളൊരു ബോട്ടിലിൽ നിറച്ചതിന് ശേഷം അത് പെട്ടെന്ന് റിലീസ് ചെയ്യുമ്പോൾ ആ വെള്ളവും വായും താഴേക്ക് പോകുമ്പോൾ അതിന്റെ റിയാക്ഷൻ ഫോഴ്സിൽ പൊളിയിൽ പോകുന്ന രീതിയിലാണ് നമ്മൾ റോക്കറ്റ് ലോഞ്ചിങ് ചെയ്യുക. അപ്പം നിങ്ങൾ ഈ കൊറോണ എല്ലാം മാറിയിട്ട് ഇനി എപ്പോഴെങ്കിലും സാറ് കൂടെ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള റോക്കറ്റ് ലോഞ്ചിങ് നമ്മൾ ചെയ്തു തരാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ 4 ആകുമ്പോഴത്തേക്കും മോഡലെല്ലാം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ റോക്കറ്റിനെ പറ്റിയുള്ള ചെറിയ സെഷൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് വേഗത്തിലാണ് ഞാൻ പോയത്, എനിക്ക് തന്നെ അറിയാം. കാരണം നമുക്ക് അടുത്തൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പം ഈ നിങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നതിലും പറഞ്ഞതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഒരാൾ ഒന്നോ രണ്ടോ ആള് ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് പ്രോഗ്രാം മനസ്സിലായോ എന്നുള്ള കാര്യങ്ങൾ, ആരെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ ആ കാര്യങ്ങളും പറയാം. പക്ഷെ ഒന്ന് കുട്ടികളെ റെപ്രസെന്റ് ചെയ്ത് ആരെങ്കിലും രണ്ടാൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം, കൂടുതൽ വ്യക്തത നമ്മൾ വീണ്ടും ഇതൊരു തുടക്കമാണ്. കൈ ഉയർത്തുക, കൈ വിരൽ ഉയർത്തുക, ഒരാള് സംസാരിക്കുക. ഇഷ്ടമായി സർ. തഞ്ചാവൂർ പാവയും പിന്നെ ചെരുപ്പ് ഉപയോഗിച്ചുള്ളതും പിന്നെ വരുന്നത് നമ്മള് സിമ്പിളാ. ആ ചിത്രം വരച്ച ബുക്കും ഫ്ലിപ് ബുക്കും പിന്നെ തത്തയുടെയും കൂടിനെയും ആ സംഗതികളൊക്കെ ചെയ്തിട്ട് സാറിന് അയച്ചു കൊടുക്കുവോ? എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടത്?
അല്ലെങ്കിൽ ഒന്നെങ്കിലും ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെ പേരില് നിമിഷം എനിക്ക് ഇപ്പം കുട്ടിക്കാലത്താണെ തഞ്ചാവൂർ പാവയായിരുന്നു ഇഷ്ടപ്പെട്ട്. എനിക്ക് കുട്ടിക്കാലത്ത് ഒരു അത്ഭുതം തോന്നിയത്, എന്റെ അടുത്തുള്ള ഒരു ചങ്ങാതി എന്നെ എപ്പോഴും പറ്റിക്കും. ഈ സാർ ഇപ്പൊ പറഞ്ഞതാണ് ആ സത്യം മനസ്സിലായി. ചോര വെക്കുന്ന കാര്യം എല്ലാരും പേടിപ്പിക്കുക, മൂപ്പരും പേടിയാണ്. ഇതുപോലെയുള്ള കുറെ സിദ്ധന്മാരൊക്കെ നാട്ടിലുണ്ട്, നമ്മളെ പറ്റിക്കാൻ വേണ്ടി. ഇനിയിപ്പൊ നമ്മളെ ഈ ശാസ്ത്ര വിസ്മയ സമാജത്തിലെ ഒരു കുട്ടീനെയും ഒരാളും പറ്റിക്കാൻ പറ്റൂല, സത്യാണ്. ആ രൂപത്തില് വിജയ് സാർ നമുക്ക് ഒരു തുടക്കം തന്നിട്ടുണ്ട്. ഒന്നുകൂടി അത് പറഞ്ഞു കേട്ടോ കാര്യം, അതായത് നിങ്ങൾ പല സ്ഥലങ്ങളിലും കാണാറില്ലല്ലേ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എന്താ പറയാ, വായിൽ നിന്ന് ഭസ്മം എടുക്കുക, പെട്ടെന്ന് തീ വെക്കുക, അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സയൻസായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷനോ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടാവും, അല്ലാതെ നമ്മൾ അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ പറ്റൂല. അപ്പൊ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സയൻസ് ട്രിക്ക് ഉണ്ടാവും, അതാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, സാർക്ക് കണ്ടിരിക്കാം. ഓക്കെ, ഈ ട്രിക്കുകള് നിങ്ങളെടുക്ക വേണം കേട്ടോ. നമ്മളെ പറ്റിക്കാൻ പറ്റൂല, പക്ഷെ നമുക്ക് പറ്റിക്കാൻ പറ്റണം. അതായത് പിന്നീട് നമ്മൾ ഇതിന്റെ തത്വം പറഞ്ഞു കൊടുക്കുക. അതീവ രഹസ്യമുള്ളതാണെങ്കിൽ അത് പാറ്റന്റഡ് ആണ്, നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ ഉണ്ടാക്കിയ, അതിന് വലിയ വിലയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ പ്ലാനറ്റോറിയം നമ്മുടെ വീട്ടിലേക്കാണ് ഇപ്പൊ എത്തിയത്. നമ്മളെ ബസ്സിനൊക്കെ പോയിട്ട് പോകേണ്ട സ്ഥലത്താണ് വിജയ് സാർ വളരെ കഷ്ടപ്പെട്ട് 24 മണിക്കൂറിന് മുമ്പാണ് ഈ കാര്യങ്ങൾ നമ്മളോടൊപ്പം ചേർന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം നല്ല ഒരു അല്ലേ, ടീം രണ്ടു പേരുണ്ട്, രണ്ടു പേർക്കും പ്ലാനറ്റോറിയത്തിനും വ്യക്തിപരമായി നന്ദി പറയാണ്. കൂടാതെ ഈ പ്രോഗ്രാമിന്റെ നന്ദി രേഖപ്പെടുത്തുന്നതിന് രണ്ടുപേരുണ്ട്, സനീഷ് എന്ന് പറയുന്ന ആളും പിന്നെ ജോയൽ ജോർജ്. ഇവര് എല്ലാ സെറ്റപ്പ് അവരാണ് അറേഞ്ച് ചെയ്ത് തന്നതൊക്കെ. സനീഷ് സാറിന് ജോയിൻ ചെയ്യുന്നേ, ഒന്ന് കാണട്ടെ ടീമിനെ, ഒന്ന് കാണട്ടെ. ശാസ്ത്ര വിദ്യാലയങ്ങൾ വീടുകളിലേക്കാണ് വരുന്നത്, കുഞ്ഞുങ്ങളുടെ നല്ല അറിവുകളും വിസ്മയങ്ങളുമായിട്ട് നന്നാക്കി ഇത് ഒരു മാതൃകാ പ്രവർത്തനമായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായി ഞാൻ ഇങ്ങനെ ഒരു 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു മാജിക്കാണ് നിങ്ങൾ കാണിച്ചത്. അതുകൊണ്ട് എപ്പോഴും ഞങ്ങളെ ഓർമ്മയിലുണ്ട് മക്കളെ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കൊറോണ കഴിഞ്ഞാൽ നിങ്ങളെ തേടി വരും. ഏതായാലും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് വിസ്മയ കാഴ്ചകളിൽ സമ്മാനിച്ചതിന്. ഓക്കെ, അപ്പൊ ശ്രീജിന്റെ നന്ദി പറഞ്ഞിട്ട് മക്കൾക്ക് ഇത് തുടരാം. ട്രിക്സ് വേണം, അന്ധവിശ്വാസങ്ങൾക്കെതിരെ നമ്മൾ തുറന്നടിക്കണം. ശാസ്ത്രം, ഞാൻ ഏറ്റവും വലിയ വിസ്മയം പറയുന്നത് നമ്മുടെ സത്യവും നമ്മുടെ ജീവനുമാണ്. സത്യമാണ്, സത്യത്തെ അന്വേഷിക്കലാണ് ശാസ്ത്രത്തിന്റെ ദൗത്യം. ജീവനാണ് നമുക്ക് ഏറ്റവും അനുഗ്രഹപ്പെട്ടത്. ഓക്കെ, കൊറോണയാണ് നമുക്ക് അതിജീവനം സാധ്യമാണ്. ഓക്കെ ശ്രീജ ടീച്ചർ. ശ്രീജ ടീച്ചർ, ഹലോ. പക്ഷേ ഓ പ്രിയപ്പെട്ട വിനോദ് സാർ, പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ, ശ്രോതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, 16-ാം തീയതി ജൂലൈ 16 തൊട്ട് 23 വിവിധങ്ങളായ പരിപാടികളോടെ ഞങ്ങൾ ചാന്ദ്രദിനം ആഘോഷിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവർക്കും വീട്ടില് ഒരു ശാസ്ത്ര ലാബുണ്ട്, അവരുടെ കയ്യില് ഇതേപോലെ ലഘു പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ധാരാളം പരീക്ഷണങ്ങള് അവര് ചെയ്തിട്ട് ഞങ്ങളെ സയൻസ് ഗ്രൂപ്പില് അയക്കാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. നല്ല കാര്യം, സന്തോഷം അറിയിക്കുകയാണ്. അപ്പൊ സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് സ്കൂളിന്റെ പേരിലും ശാസ്ത്ര ക്ലബിന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതേപോലെ സാറിന് സപ്പോർട്ടായി നിന്ന മറ്റ് രണ്ട്
സർമാരോടും ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടി പങ്കെടുത്ത എല്ലാ രക്ഷകർത്താക്കളോടും സഹപ്രവർത്തകരോടും നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പിന്നെ സാർ കാണിച്ചു തന്ന പരീക്ഷണങ്ങളെല്ലാം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ വീഡിയോസ് നമുക്ക് ചെയ്തിട്ട് നമുക്ക് ബിനോദ് സാറിന് കൊടുക്കണം. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ സർ, ബൈ. താങ്ക് യു ഓൾ അഗൈൻ. ലോട്ട്സ് ഓഫ് ബക്കറ്റ്സ് ആൻഡ് ബക്കറ്റ്സ് ആൻഡ് താങ്ക്സ്. ഓക്കെ. നല്ല ക്ലാസ് ആയിരുന്നു.